എന്നെ രക്ഷിക്കണം ജെപി, അവരെന്നെ കൊല്ലാൻ വരുന്നു. ഈ ജെപിക്കെതിരെ നാളെ കോടതിയിൽ മൊഴി കൊടുക്കാമെന്ന് സമ്മതിച്ചവനാണ് നീ. നിന്നെ എന്നേക്കുമായി രക്ഷിക്കാനാ ഞാൻ വന്നത്. തമ്പേരിൻ താളം കേട്ടേ തന്നാരം പാട്ടും കേട്ടേ തഞ്ചത്തിൽ ചിന്നം പിന്നം അങ്കച്ചൂടാടാൻ വായു. തമ്പേരിൻ താളം കേട്ടേ തന്നാരം പാട്ടും കേട്ടേ തമ്പേരിൻ താളം കേട്ടേ തന്നാരം പാട്ടും കേട്ടേ തഞ്ചത്തിൽ ചിന്നം പിന്നം അങ്കത്തോടാടാൻ വായോ തഞ്ചത്തിൽ ചിന്നം പിന്നം അങ്കത്തോടാടാൻ വായോ താതിരി തരികിടതും ഇരുതുടിതൻ നടതുടര് നടതുടര് മഞ്ചാടി കുരുക്കുരുന്നേ മാരേയെ കണിത്തിടമ്പേ മല്ലാക്ഷി മധുര മീനാക്ഷി പരമ്പൊരുളേ കാമാക്ഷി കമലദലാക്ഷി കണ്ണാടി കവിൾ മിനുക്കി കണ്ണേറിൻ തിര ഇളക്കി ശൃംഗാര പദമിടഞ്ഞാടി ശിവളിവന്റെ നെഞ്ചാകെ കളിയരങ്ങാക്കി ശിവ ശിവനെ മഞ്ചാടി കുരു കുരുന്നേ മാരേയെ കണിത്തിടമ്പേ മല്ലാക്ഷി മധുരമിയാക്കി പരമ്പൊരുളേ കാമാക്ഷി കമലതലാക്ഷി വരം തരണേ. കോമൽ കലാലയം ധന്യമാക്കും കോമള താമര പൈതങ്ങളേ കോമൽ കലാലയം ധന്യമാക്കും കോമള താമര പൈതങ്ങളേ നിങ്ങൾക്കു വെൽക്കം നവവർഷം നമ്മൾ അലക്കും ഇവിടുത്തെ ബോറത്തരമേറുന്നൊരു വീരച്ചെറു ആചാൻ മാതാവോളം പാരകൾ നാം പണിയും നമുക്കാവോളം പാരകൾ നാം പണിയും മിന്നിമായുമേൻ
ചെണ്ടയും പറക്കുടുക്കയും തുടി തുടിക്കുമ്പം കോലം കെട്ടിയ പുതുമുറയുടെ നെഞ്ചില്ലമാനം തുറുങ്കിന്റെ കാവൽ പട്ടാളം കളിക്കളം മാറ്റും കട്ടായം തങ്കക്കരവാളെടുത്തും തങ്കക്കലി പോർ വിളിച്ചും അംഗക്കരവാടെടുത്തും അംഗക്കലി പോർ വിളിച്ചും പടയണി കൂട്ടമെങ്ങോട്ട് കളിക്കളം മാറ്റും കട്ടായം പാണ്ഡിച്ചണ്ടയും പറക്കുടുക്കയും തുടി തുടിക്കും കോലം കെട്ടിയ പുതുമുറയുടെ നെഞ്ചിലമാനം 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 ഫസ്റ്റ് കേസ് ഫസ്റ്റ് അവൾ തന്നെ ഇങ്ങനെ ചിരിക്കണ്ട കേട്ടോ, അങ്ങനെ ചിരിക്കണം എന്നുള്ളവര് ദേ ഇങ്ങനെ ചിരിച്ചോളൂ. സൈലൻസ്. Well, to begin with, I am Professor Eeshwara Menon, teaching you general laws, criminal laws, and many, many other laws. Ite! Ite! Arana, enna achan ulichadu? Stand up! You stand up! Enda thante pere? Nambishan. Enda Nambishan? Ingen vaal enda leila Nambishan? Taliyandu sir, pashe vaal ilia. വാല് ഇല്ലെന്ന് വെച്ചിട്ട് ഇപ്പൊ നിനക്കത് ഒരു കുറവില്ല. എന്താ കുറക്കാൻ നിന്റെ ഫുൾ നെയിം? എളന്തലമനക്കിൽ ഗോവിന്ദൻ നമ്പീശൻ. എളന്തലമനക്കിൽ കോന്തൻ നമ്പീശൻ ഡിഗ്രിക്ക് എന്താ പഠിച്ചത്? ഇങ്ങനെ എളിക്കാനെ? അല്ല സർ, ചരിത്രം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയും. ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ വർഷം ഏതാ? സാറൊരു സംശയം. വെരി ഗുഡ്, ചോദിച്ചോളൂ. സർ, ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിന്റെ പ്രയോഗത്തിന് പ്രസക്തിയില്ല സർ. കാരണം പുള്ളിക്കാരൻ കപ്പലിൽ നിറങ്ങുമ്പോ ആദ്യം വടിയാ കുത്തിയത്, വയസ്സായതുകൊണ്ട്. ആരും ചിരിക്കണ്ട ഇവിടെ. ഇബ്നു ബത്തൂത്തയുടെ കാലത്ത് വയസ്സന്മാർക്ക് കുത്താനുള്ള വടി കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ആ കാര്യത്തെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂം ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതിടെ അവിടെ. വെൽ, ടു ബിഗിൻ വിത്ത്, ഒരു ചെറിയ സംശയം. എന്താണ് നിന്റെ ചെറിയ സംശയം? നിന്നെ എവിടെ കണ്ട, നല്ല പരിചയമുണ്ടല്ലോ. സാറിന്റെ പേര് പറഞ്ഞത് ഈശ്വര മേനോൻ എന്നല്ലേ? അതിനിപ്പോ എന്താ? ഒന്നുമില്ല സർ, ബോർഡിൽ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് അറിയാറാ? പ്ലീസ് ഒരു മിനിറ്റ് നേരം ഇവിടെ ഒരു ശാന്തി നികേതനമാക്കി തരൂ. ഒന്ന് സൈലന്റ് ആവും കുട്ടികളെ. നല്ല വാസനയുള്ള ചിത്രകാരൻ. നീ ഫസ്റ്റ് ഇയർ അല്ലല്ലേ? അല്ല സർ, ഞാൻ കുട്ടപ്പനാ. ഫൈനൽ ഇയർ. എനിക്ക് സാറിന്റെ ക്ലാസ് വലിയ ഇഷ്ടം. മക്കളെ, കുട്ടപ്പ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാ. അല്ല, അതങ്ങനെ. ഏ, ഞാൻ ഈ പണിക്ക് വന്നിട്ട് കുറെ നാളായി. ബോർഡ് വർക്ക് ഇറങ്ങി പോടെ. ആ, എല്ലാരും ഒന്ന് വിസിലടിച്ചേ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ വിസിൽ അടിക്കേണ്ടത്. ഉം
ഇതുകൊണ്ട് ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ്സിൽ വായിക്കാൻ പറ. ചെല്ലേ. ആ ഒരു സെക്കൻഡ്. ആ അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? സാർ വിസിലടിക്കുന്ന കാര്യാ. ആ അതെ. ആ ചിരിച്ചത് മതി, ചിരിച്ചത് മതി. ആ വെൽ ടു ബിഗിൻ വിത്ത് സാർ, സാർ നോട്ടീസ്. അതെ, നിയമം പഠിക്കുമ്പോ നമ്മൾ നോട്ടീസുകളെ കുറിച്ച് പഠിക്കും. സേ ലൈക്ക് ലീഗൽ നോട്ടീസ്, അതായത് വക്കീൽ നോട്ടീസ്. ദെൻ ദേർ ആർ സോ മെനി അതർ ടൈപ്സ് ഓഫ് നോട്ടീസസ് സച്ച് ആസ് ഷോ കോസ് നോട്ടീസ്, നോട്ടീസ് ഓഫ് കണ്ടംപ്റ്റ്, നോട്ടീസ് ഓഫ് കോൺഫിസ്കേഷൻ. നല്ല ഫ്ലോ ആയിട്ട് പഠിപ്പിച്ചോണ്ട് നമ്മൾ തുടങ്ങി. ഇതെന്തുകൊണ്ട് നോട്ടീസ് ആണോ? ആ പ്രിൻസിപ്പളിന്റെ അസുഖത്തിന് കുറവൊന്നുമില്ലേ? സൈലൻസ്, സൈലൻസ്. സാർ പപ്പന്റെ നോട്ടീസാ. എന്നാ പിന്നെ തനിക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു. ഫസ്റ്റ് അവർ കട്ട് ചെയ്ത് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ കൃത്യം 10:30 ഓഡിറ്റോറിയത്തിൽ ഹാജരാവുക. എൻ ബി ആൺകുട്ടികൾ മാത്രം. പപ്പൻ ഓക്കെ, കട്ട് ചെയ്തോളൂ, കട്ട് ചെയ്തോളൂ, നേരം കട്ട് ചെയ്തോളൂ. അല്ല, ഇതൊരിക്കലും ഒരു വാഗിങ്ങയല്ല. എന്റെ പിഞ്ചു സഹോദരന്മാരെ, നിങ്ങൾ ദയവായി തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഒന്നാം വർഷ നിയമ വിദ്യാർത്ഥികൾ. സ്വന്തം കുപ്പായങ്ങളും കളസങ്ങളും ഊരിയെറിയുന്നതിലൂടെ ലോക മാനവികതയുടെ മുന്നിൽ ഇന്നോളം അടഞ്ഞുകിടന്നിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ വാതായരങ്ങളിതാ വളർക്ക തുറക്കുകയാണ്. അതെ, കോളേജിൽ നാം ഇന്ന് ആഫ്രിക്കാ ദിനം ആചരിക്കുന്നു. ആഫ്രിക്കയിലെ പട്ടിണിക്കാടുകളിൽ വെള്ളക്കാരനെതിരെ പൊരുതി മരിച്ചു വീഴുന്ന അപ്പവും വസ്ത്രവുമില്ലാത്ത 10,000 നഗ്നമായ പോരാട്ടത്തിന് നമ്മളിതാ അതേ നാടിന്റെ അഭിവാദ്യമായി. മതിയടെ, നിർത്ത്, ഓവറാക്കി ചണമാക്കാതെ. അയച്ചേ, അയച്ചേ. ഇവർക്കൊക്കെ ഊരാമെങ്കിലേ, നമ്മളായിട്ട് എന്തിനാ വെറുതെ ഈ ചടങ്ങിന്റെ പേരിൽ തെറ്റുന്നേ? അയച്ചേടാ, എടേ. പപ്പം വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഊരി യൂണിഫോമിൽ നിൽക്കുന്ന ഭംഗി, അല്ലെങ്കിൽ മൊത്തം ചളവളാവും. ഊരാ. എന്താടാ നിനക്ക് മേലിന് ഉത്തരവ് വേണം അല്ലേ? അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് വരുന്ന എന്തിനാ? അത് നിങ്ങൾ അയക്ക്. ഊരേണ്ട കാലത്ത് ഞങ്ങൾ കൂടെ ഊരിയതാ. എന്തായാലും പന്നത്തരത്തിന് ഞങ്ങളില്ല. ഇവർക്കാർക്കും ഇല്ലാത്ത വല്ലതുണ്ടോ നിനക്ക് ഇങ്ങനെ മൂടി പറഞ്ഞു നിൽക്കാൻ? എന്നാലും ഒന്ന് കാണണമല്ലോ. ലോ കോളേജ് ഒക്കെ ആവുമ്പോ ഇങ്ങനെ പലതും സംഭവിച്ചു എന്നിരിക്കും. അതൊക്കെ അതിന്റേതായ സ്പിരിറ്റിൽ എടുക്കാൻ പഠിക്കണം. അതറിയാതെ അങ്ങോട്ട് കുഴപ്പത്തിന് ചെല്ലുമ്പോഴാണ് കാര്യങ്ങൾ ഇത്ര വഷളാകുന്നത്. അവൻ എന്ത് കുഴപ്പം കാണിച്ചെന്ന് ഈ പറയുന്നേ? എന്താ ചെയ്തതെന്ന് അവന് തന്നെ അറിയാം, ചോദിക്ക്. മുതിർന്ന കുട്ടികൾക്ക് എന്തു ആവാമെന്നുള്ള അഹങ്കാരാവും, അല്ലാതെന്താ? സാവിത്രി, 10-30 ഒരു കോളേജ് പഠിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോന്നാ ഞാൻ. എനിക്കറിയാം കുട്ടികളുടെ സൈക്കോളജി. ലോ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാല് നീതി ആയിരിക്കുന്നതിൽ മുട്ടാളന്മാരൊന്നും അല്ല. ഉണ്ണി, നീ അത്രയ്ക്കങ്ങ് ഇന്നസെന്റ് ആണെങ്കിൽ കോളേജ് അതോറിറ്റീസിനോട് കംപ്ലൈന്റ് എഴുതി കൊടുത്തുകൂടായിരുന്നോ? എഴുതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല മാവ, അവർ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല എന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അവനവന്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് വരുമ്പോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ ഒരുപാട് തോന്നിയതുപോലെ, അതൊന്നും കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ഹരിയേട്ടൻ ബോംബെയിലായി പോയത് കൊള്ളാം, അല്ലെങ്കിൽ കിട്ടിയനെ ഇന്ന് അച്ഛൻ തന്നതിന്റെ ബാക്കി. കിട്ടിയനെ ഒലക്കേട, ഒന്ന് പൊടി. ആ വലിച്ചുകയറിയ ഷർട്ടിന്റെ ബാലൻസ് ഒന്ന് തരും ഉണ്ണിയേട്ടാ. വെറുതെ ഒന്ന് ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു വെക്കാനാ, ഒരു ഓർമ്മയ്ക്ക്. ഇന്നിതുപോലെ മറ്റു കുട്ടികളുടെ മുന്നിൽ ജാഡ കാണിക്കാൻ നോക്കിയതാ പ്രശ്നമായതല്ലേ? വെറുതെ അല്ലേ അച്ഛൻ വഴക്ക് പറയുന്നത്? കഴിഞ്ഞല്ലോ നിന്റെ അച്ഛന്റെ വാ, കൊച്ചു കൊടുത്താണ് പറയാതെ പോകുന്നു. പിന്നെ അത് പോവാ, ഉണ്ണിയേട്ടനോട് ഇങ്ങനെയൊക്കെ പറയാൻ ചേച്ചിക്ക് അവകാശം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ചൂടാവുന്നെ? ഓഹോ, നിന്നോട് ആര് പറഞ്ഞു അവകാശത്തിന്? ആരൊക്കെ? എനിക്കറിയാലോ, ആരും പറയാതെ തന്നെ ഒന്ന് പോകുന്നു. പറു, മതിയേട്ടാ, ദേഷ്യം വന്നിരിക്കുക. വേണ്ട വേണ്ട, നിന്റെ സപ്പോർട്ടൊന്നും വേണ്ട. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടി എന്ന് വല്ലതും വാങ്ങിക്കരുത് അവന്റെ കയ്യിൽ നിന്ന്. ഉണ്ണിയേട്ടന്റെ വക്കീൽ വന്നു. ദേഷ്യം വന്ന് എന്തെങ്കിലും പറയുമ്പോ കേൾക്കുന്നവർക്ക് എത്രയാ നോവെന്ന് അറിയില്ല നിന്റെ അച്ഛന്. ആ അച്ഛന്റെ കുറ്റം വരെയായി, ഇനി തുടങ്ങും അമ്മ.
അറിയോ നിനക്കൊക്കെ, സുജാതയും മാധവേട്ടനും മരിച്ച് ഉണ്ണിയും ഹരിയും കൊണ്ടുവരുമ്പോ ദേ ഇത്രയേ ഉള്ളു ഇവൻ. കണ്ണു മയങ്ങി പറ്റി കിടന്നു എന്റെ വിളിക്കണോ നിന്റെ അച്ഛനെ? ഇതാ അതിലും ഭേദം. ഇപ്പോ മനസ്സ് വിഷമിക്കുന്നുണ്ടല്ലേ? എന്തിന്? നല്ലൊരു ദിവസമായിട്ട് അവന് വെറുതെ ശാസിച്ചേന്. വല്ലാത്ത സങ്കടമായിപ്പോയി അവന്. പാവം, മരിച്ചുപോയ പെങ്ങളുടെ കുട്ടികളെ ഏറ്റെടുക്കുമ്പോ അവരുടെ അച്ഛന്റെ സ്വത്ത് മോഹിച്ചിട്ടെന്നാ എല്ലാരും പറഞ്ഞത്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അനാഥാലയത്തിലാക്കിക്കൂടെയെന്നാ അവരുടെ വലിയച്ഛൻ പോലും ഒന്ന് ചോദിച്ചത്. എങ്കിലേ അച്ചടക്കം പഠിക്കുള്ളത്രേ. ഇപ്പോഴും ഹരിയും ഉണ്ണിയും വഴിതെറ്റുന്നത് കണ്ടിട്ട് ഭാസ്കരൻ നായർക്ക് തെറ്റുപറ്റിയെന്ന് സ്ഥാപിക്കാനിരിക്കുക അവരെല്ലാം. നമ്മുടെ കുട്ടികൾ അങ്ങനെയൊന്നും ആവില്ല. ഹരിക്ക് അപ്രായം കടന്നുപോയി, പക്ഷെ പറക്കമുറ്റും തോറും ഉണ്ണിയുടെ കാര്യത്തിൽ എനിക്ക് പേടി. വാരിക്കോരി സ്നേഹം കൊടുത്തതുകൊണ്ട് ഒരു ചെറിയ കാര്യം മതി അവന് പിണങ്ങാൻ. നിനക്കറിയാലോ, ഈ ശാസിക്കലല്ലാതെ മറ്റൊരു വിധത്തിലും ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടില്ല. ഉള്ളില് സ്നേഹമില്ലാഞ്ഞിട്ടല്ലെന്ന് എനിക്കറിയാം, പക്ഷെ കുട്ടികൾക്കത് മനസ്സിലാവണമെന്നില്ലല്ലോ. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഉടുപ്പൂരാൻ അവന്മാര് പറഞ്ഞപ്പോ തനിക്ക് ആ ഉടുപ്പ് ഊരിയ പോരായിരുന്നു ഉണ്ണികൃഷ്ണ. വെറുതെ എന്തിനാ താൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുത്തത്? ഈ റാഗിങ്ങിനെ കുറിച്ച് പരാതി കൊണ്ട് വരുന്നവരാ പിന്നെ പിന്നെ റാഗിംഗ് വീരന്മാരാവുന്നു. ആ പോട്ടെ. കാണാ സാർ, ഞാൻ ഇതിന്റെ പേരിൽ ഞാൻ നടപടി എടുക്കാൻ പോയാല് പിന്നെ എന്റെ ഉടുപ്പായിരിക്കും അവൻ വലിച്ചു തീർന്നത്. അതാ പപ്പൻ, അവൻ അങ്ങനെ പോക്കുകയാ. ആ താനിതങ്ങ് മറന്നത്, അതാ ബുദ്ധി. ഒരു ചെറിയ സംഭവം മതി ഉണ്ണികൃഷ്ണ, അതിങ്ങനെ പൊട്ടിക്കളർത്ത് പൊട്ടിക്കളർത്ത് വലിയ സംഭവമായി മാറും. യുദ്ധനോലം തുടങ്ങുന്നത് അങ്ങനെ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ഇട്ടതിന്റെ പുറകിലുള്ള ചെറിയ കാര്യം എന്തായിരുന്നു എന്നറിയാമോ എനിക്ക്? അല്ല സാറിന് അടുത്തവർ ക്ലാസ്സില്ലേ? ഉവല്ലോ, നിന്റെ കുരുട്ട് ബുദ്ധിയിൽ ഒഴുകുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ച പോലെ നമ്പിച്ച ആളാവല്ലേ. ആ ഇയാള് പേടിക്കണ്ട, ഒരു ജാൽ സാധനം ആ പപ്പൻ. ഈ സിറ്റിയിലുള്ള മുച്ചിട്ടളിക്കാരും പോക്കറ്റ് അടിക്കാരും അടക്കം സകല ക്രിമിനൽസ് അവന്റെ ആൾക്കാരാ. യുദ്ധം തുടങ്ങിപ്പോയാൽ പിന്നെ ഒരു കരുതൽ പാടായിരിക്കുക. പിന്നെ ഒരു പപ്പനെ അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? പേടിച്ചിട്ടല്ലെങ്കിൽ പിന്നെ അരഞ്ഞാണ ചേട്ടും പൂണൂൽ ഒഴിച്ചുള്ള സകല ജോളി അഴിച്ച് അവന്റെ മുന്നിൽ പുറന്നപടി നീ എന്തിനാ നിന്നു കൊടുത്തത്? ആളുകളെ ധൈര്യമാണോ ധൈര്യം? ഞാനൊരു കാര്യം പറഞ്ഞു, പ്രിൻസിപ്പളുമായിട്ട് അത്യാവശ്യമുള്ള കാര്യം ഡിസ്കസ് ചെയ്ത് ഞാൻ വരാം. നിങ്ങളോട് സംസാരിച്ചേക്ക്. നിക്ക് 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 നിക്ക്, ആരും പോകരുത്. ഇത് ഇവിടെ തന്നെ ആക്കിയത് നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടിട്ടാ. ഇവനെ അറിയോ നിങ്ങൾ? ഇവൻ ഉണ്ണികൃഷ്ണൻ, ബോൾഡസ്റ്റ് ന്യൂ കമർ ഓഫ് ദ ഇയർ. കണ്ടോ ആ മുഖത്തെ ദേഷ്യം കണ്ടോ? കാമ്പസിന്റെ പുതിയ ആംഗ്രി യങ് മാൻ. കഴിഞ്ഞ 5 വർഷത്തിനിടയില് പപ്പനെ കുറിച്ച് പ്രിൻസിപ്പലിന് പരാതി എഴുതി കൊടുക്കാൻ ധൈര്യം കാണിച്ച ആദ്യത്തെ ആൺ സിംഗം. ഒറ്റ പറഞ്ഞ അനങ്ങിപ്പോരുത്. ധീരനായ ഉണ്ണികൃഷ്ണൻ അനുസരണയുള്ള കുഞ്ഞാടാവുന്ന കാണണ്ടേ? ആ ഉണ്ണി, പ്ലീസ് റിമൂവ് യുവർ കോട്ട്. ഇവരൊക്കെ നിന്നെ കുറച്ചുകൂടി ഇന്റിമേറ്റ് ആയിട്ടൊന്ന് പരിചയപ്പെടട്ടെ. പെമ്പിള്ളർക്ക് വേണ്ടിട്ട് ഇന്നത്തെ ഷോ ഇന്നലത്തെ പോലെ ഷൈൻ ചെയ്യാൻ നിൽക്കണ്ട, വെറുതെ ഇവിടെ മാറി മുമ്പ് കിടന്ന് ചടക്ക് വായിക്കും. അങ്ങോട്ട് മാറ. എന്താ ഇവിടെ കാണാനോ? ഇങ്ങോട്ട് മാറാനേ. വേണ്ട ഉണ്ണി. ഓഹോ വേണ്ട ഉണ്ണി, പ്രശ്നം ഉണ്ടാക്കണ്ട ഉണ്ണി. വേണ്ടാന്ന് എന്താ? ഓ എന്താ എന്താ മക്കളെ? ആ
സഹായിക്കാൻ എത്ര പേരാണെന്ന് കണ്ടില്ലേ? കച്ചില്ലാത്തമാര് ഉശിരും ജാടയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച പപ്പന്റെ പണി കഴിഞ്ഞെന്ന്. കൊതുര വാങ്ങിച്ചെങ്കിലും ദേഷ്യം പാട്ടുണ്ടല്ലോ പയ്യന്. നോക്കി നിൽക്കാതെ പോയി ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുക്കണോ? പോ, എല്ലാരും പോ. സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനെ പിടിച്ച് ഇടിച്ച് ലോക്കത്തിലിട്ട് പിഴിഞ്ഞോളാം എന്ന് പറയാവുന്നൊരവസ്ഥയല്ല സാർ എന്റേത്. കോളേജിനകത്ത് കടന്ന സംഭവത്തിൽ പോലീസിനൊന്നും ചെയ്യാനൊക്കത്തില്ലെന്ന് സാറിന് തന്നെ അറിയാലോ. അല്ലെങ്കിൽ പിന്നെ പ്രിൻസിപ്പാൾ എഴുതി തരണം. അയാളത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമായിരുന്നു. അതാ കുഴപ്പം. സാർ ഒരു കാര്യം ചെയ്യ്, കമ്മീഷണർക്ക് ഒരു പെറ്റീഷൻ കൊടുക്ക്. മോളിന്ന് പറഞ്ഞാൽ ഞാൻ ചാർജ് ചെയ്യാം. വേണ്ടത് അയക്കും, മേളിൽ നിന്ന് ഉത്തരവ് വേണ്ടി വരും. പിന്നെ ഞാൻ ഈ കടലാസും ചുരുട്ടി പിടിച്ചോണ്ട് ഐ ജിയുടെ വരാന്ത നിരങ്ങേണ്ടി വരും. സാറ് എഴുതുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റും വെച്ചാ ഞാൻ പോലീസിൽ അപേക്ഷിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ സാറേ, സഹായിക്കാൻ എനിക്ക് വകുപ്പില്ല. വേറെ എന്തെങ്കിലും പേര് പറഞ്ഞ് പിടിച്ചിട്ടാണ്ടടി കൊടുക്കാന്ന് വിചാരിച്ചാലും നടക്കില്ല. ആ പപ്പനെന്ന് പറഞ്ഞ റാസ്കലെ വലിയ പിടിപാടുള്ള സാറേ. ജി പി രാളവൻ. ജി പി ജി പരമേശ്വരൻ. സംയുക്ത സമര സമിതി സിന്ദാബാദ്. ബോണസ് സമരം സിന്ദാബാദ്. സകാവ് ജി പി സിന്ദാബാദ്. ബോണസ് സമരം സിന്ദാബാദ്. ഈ ഗുലാബ് സിന്ദാബാദ്. ഇത്തവണ കുറച്ച് നീണ്ടുപോയല്ലോ സാരല്ല, ഇന്ന് രണ്ടിലൊന്നും ആക്കി ഞാൻ. നമ്മുടെ ഭാഗത്തും ചെറിയൊരു വിട്ടുവീഴ്ച വേണ്ടി വരും. നടക്കട്ടെ. സാർ മന്ത്രി എത്തിയിട്ടുണ്ട്, ചെയർമാൻ റൂമിലിരിക്കുന്നു. ഓ, അപ്പൊ സമയത്തിനെത്താനും അറിയാം അല്ലേ. ചെയർമാന്റെ മുറിയിൽ അടയിരിക്കാതെ കോൺഫറൻസ് ഹാളിലേക്ക് വരാൻ പറയട്ടോ തന്റെ മിനിസ്റ്ററോട്. ചർച്ച തുടങ്ങാം അല്ലേ? വേണ്ട, 51 ദിവസത്തെ ഈ സമരത്തിന്റെ ഇടയിലെ ഇത് 6-ാമത്തെ തവണയാ ചർച്ച. ഈ ഏർപ്പാടിന്റെ പേര് ചർച്ച എന്നാണെങ്കിൽ ഐ ജസ്റ്റ് ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് ഓൺ സച്ച് എ ഫാക്ട്. അല്ല മിസ്റ്റർ ജെ പി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നോ, നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. തൊഴിലാളികളുടെ ഡിമാൻഡ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് അംഗീകരിക്കുമെങ്കിൽ നമുക്ക് ഒത്തുതീർപ്പാവാം, അതല്ലെങ്കിൽ തിരിച്ചു പോകാം. പ്ലീസ്, ബോണസ് ഡിമാൻഡ് 4% കുറയ്ക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ സമരം വിളിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഞാനെന്ത് ചെയ്യണം? ഇതൊരു വല്ലാത്ത തന്ത്രമാണല്ലോ. നമ്മളൊരു കോൺഫറൻസിലാണ് ജെ പി, അത് മറക്കരുത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ ഇനി ഇത് തുടരുന്നതിൽ അർത്ഥമില്ല. ഓഹോ, അവിടെ ഇരിക്കണം. നിങ്ങൾ വിളിച്ചുകൂട്ടിയ കോൺഫറൻസ് ആയത് ഏകപക്ഷീയമായിട്ട് വാക്കൗട്ട് നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഈ സമരം തീരില്ല. ഒറ്റ വ്യവസ്ഥ എനിക്ക് പറയാനുള്ളൂ, ബോണസ് ഡിമാൻഡ് 2% കുറയ്ക്കാം. പക്ഷെ തൊഴിലാളികൾക്ക് കിട്ടാനുള്ളത് നാളെ തന്നെ ക്യാഷ് ആയിട്ട് വിതരണം ചെയ്യണം. ഇല്ല ഇല്ല, അത് പറ്റില്ല. വേണ്ട വേണ്ട, ആ പേട്ട് തലയിട്ട് കുളിക്കണ്ട. ഇന്ന് വരെ ഈ സമരം തീർന്നാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്കാ. ഒരു വലിയ സമരം തൊഴിൽ മന്ത്രി കുമാറിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പായി എന്ന് പത്രങ്ങൾ എഴുതും. ഓക്കെ, എഗ്രി. പത്രക്കാരെ ക്ഷണിക്കണം കമ്പനി ഗസ്റ്റ് ഹൗസിലേക്ക്, അവിടെ വെച്ചാ എഗ്രിമെന്റ് ഒപ്പിടുന്നത്. വാ. എന്റെ അമ്മ, എന്തായത്? ഈ കോളേജിന്റെ കംപ്ലീറ്റ് ഡിസിപ്ലിൻ തകർന്നല്ലോ. എന്റെ ദൈവമേ, ആരുമില്ല ഈ കോളേജിനൊന്ന് രക്ഷപ്പെടുത്താൻ. ഇതൊരു നാദനില്ല കളരിയായി മാറിയല്ലോ ദൈവമേ. ഇന്ന് ഇവിടെ ഒരു കൊലപാതകം നടന്നില്ലെങ്കിൽ എന്നെ ഇഷ്ടമുള്ള പേര് വിളിച്ചോട്ടെ. കുട്ടികളെ, ഈച്ച എന്നോ പൂച്ച എന്നോ ഒന്ന് മതിയാക്കളൂ. ലുക്ക് ഉണ്ണികൃഷ്ണൻ, ഈ സമരത്തിന്റെ പേരിൽ എന്തക്രമം നടന്നാലും യു വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ. ആ പപ്പൻ എന്തെങ്കിലും ചെയ്യുന്ന മുമ്പ് താൻ ഇവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം, അതാ നല്ലത്. ഞാൻ പറഞ്ഞാൽ എന്നവർ കേൾക്കില്ല സാർ. ഞാൻ ആരുടെ നേതാവല്ല. നോ, ഐ വോണ്ട് ഒരു സച്ച് എക്സ്ക്യൂസ്. എനിക്കറിയാം താൻ തന്നെ അവരുടെ നേതാവ്. ഗോ, വാൻ ശബ്ദം. സാറേ, പപ്പൻ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഉഗ്രന്റെ അടി നടക്കും ഉറപ്പാ. സാർ, ഞാൻ സിക്കിലി വഴി കൊടുത്തിട്ട് പോക്കോട്ടെ. ഒന്ന് പോറോ. താങ്ക് യു സാർ. നിക്കോടെ, അപ്പൊ പോണ്ടേ? പപ്പനെ പുറത്താക്കുക. കോളേജ് ഉണ്ടായിട്ടും അവസാനിപ്പിക്കുക. Thank you.
എന്താടാ കൊച്ചു പിള്ളേരെ പിച്ചിയും മാന്തിയും കളിച്ച് ഇത്രയൊക്കെ ഒപ്പിച്ചു അല്ലേ? കുഴപ്പമൊന്നുമില്ല. അതെ, സ്വല്പം ബ്ലീഡ് ചെയ്തതിന്റെ ക്ഷീണമുണ്ട്. ദാറ്റ്സ് ഓൾ. ഒന്നിനും കുറവ് വരട്ടണ്ട, ഇത് വെച്ചോ. ഇറങ്ങാം. പൊട്ടടാ. ഓ അവന്റെ പേരെന്താണ് പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. ഐ വോണ്ട് ഹിം. എനിക്ക് അവനെ വേണം. വിതൗട്ട് എനി ഡാമേജ്. അവനവിടെ ഉണ്ണി. ആരാ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? മാറി നിൽക്കണോ? കളവാ, മാറി കളവാ. അവനെവിടെ? ഉണ്ണികൃഷ്ണൻ. അവൻ ഇവിടെ നിൽക്കാം. അവനെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും. സൂക്ഷിച്ചോ. ഞാൻ ഒരു കണക്കിനാ അവിടെ നിന്ന് ഒളിച്ചു രക്ഷപ്പെട്ടത്. അവന്മാർ ഹോസ്റ്റലിൽ ഒക്കെ കയറി അടിച്ചു പൊളിച്ചു. നീ ഇവിടെ നിങ്ങളെങ്കിലും മാറണം. അവരേത് നിമിഷം ഇവിടെ എത്തും? ഇല്ല, ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ല. കൂടിപ്പോ അവരെന്നെ കൊല്ലുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. നേരിടാ, ഞാൻ തയ്യാറാ. ഉണ്ണി, ഞാൻ പറയുന്നത് കേൾക്ക്. അവരുടെ കയ്യെ കിട്ടിയാൽ നിന്നെ മിച്ചം വയ്ക്കത്തില്ല. നീ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം, പ്ലീസ്. ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ കൊണ്ടുവരാനല്ലേടാ പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ, ഒരു വീണ്ടും വിചാരമില്ലാത്ത പണിയായി പോയി എന്ന് തോന്നുന്നുണ്ട് അല്ലേ? സാരമില്ല, നിന്റെ സ്ഥാനത്ത് എന്നെ തന്നെയാ ഞാൻ കാണുന്നത്. 20 വർഷം മുമ്പ് ഇതേ ലോ കോളേജിലെ ഏറ്റവും വലിയ നേതാവിനെ കുത്തിയിട്ട് ഒളിവു പോയ പരമേശ്വരൻ എന്ന ഒന്നാം വർഷക്കാരനെ പെട്ടെന്ന് ഓർത്തപ്പോ നിന്നോട് കലിവ് തോന്നിപ്പോയി. അപ്പനെ വിളിക്കേ. അവനെ നീ കുത്തി നിറഞ്ഞപ്പോഴും തിരിച്ചു കുത്താനല്ല, കൂടെ നിർത്താനാ മനസ്സ് പറഞ്ഞത്. പപ്പ, നീ വേണം ക്ഷമിക്കാൻ. നീ ഫൈനൽ ഇയറാ. ഇവനെ നമുക്ക് വേണം പാർട്ടിക്ക്. കോളേജിൽ ഇനി മുതൽ ഇവനെ നീ വേണം വളർത്താൻ, നിന്നെ ഞാൻ വളർത്തിയ പോലെ. കോളേജ് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ലടോ. പക്ഷേ നിന്നെ ഇവനെയും പോലെ ഇണഞ്ഞു നിൽക്കുന്ന കുട്ടിക്കൊമ്പന്മാരെ മെരുക്കിയെടുക്കാൻ ഞാൻ തന്നെ വേണമെന്ന് പാർട്ടിക്ക് നിർബന്ധം. ഒരു തരം താപ്പാനയുടെ പണി. പിന്നെ നിന്റെ വീട്ടിൽ ഇവരല്പം പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്, അത് കാര്യമാക്കണ്ട. ഇവർ നിന്റെ കൂടെ വരും, മാപ്പ് പറയും. ചെല്ല. നിന്റെ പഠിത്തം കഴിഞ്ഞാലും കോളേജിനകത്ത് പിള്ളേരെ കൂടെ നിർത്താൻ ഒരുത്തൻ വേണ്ടേ? ചങ്കൂറ്റമുള്ള ഒരുത്തൻ വേണ്ടേ? ഇവരെന്താ ഇവിടെ? അമ്മാവ്, ഇവര് മാപ്പ് പറയാൻ വന്നതാ. വേണ്ട, ഇവർക്ക് പറയാനുള്ളതൊക്കെ ഇവര് ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് സാർ. വേണ്ട, ഈ വിനയം ഒന്നും നിങ്ങൾക്ക് ചേരില്ല, പോകാം. ഇവരിപ്പം നിന്റെ കൂട്ടുകാരായി അല്ലേ? മുമ്പേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഇവരെന്റെ മുഖത്ത് ചവിട്ടിയില്ലെന്നേ ഉള്ളൂ. നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നു കയറി എന്റെ മുന്നിലിട്ട് അവരിവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചപ്പോഴും നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ തോറ്റുപോയി, നീ കാരണം. ഇറങ്ങിപ്പോണമെന്ന് ഞാൻ പറയുന്നില്ല, എന്താ വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം.
സാർ, അങ്ങയുടെ ഭരണം ഒരു നാല് പ്രസംഗത്തിന് പിടിയിലാണെന്ന് പറയുന്നതിനെ കുറിച്ച്? അത് പ്രതിപക്ഷത്തിന്റെ വിവരക്കേടാണ് സാർ. പ്രതിപക്ഷമല്ല, അങ്ങയുടെ പാർട്ടിയിലെ ഗ്രൂപ്പുകാരെ തന്നെ പറയുന്നത്. ഘടകകക്ഷികൾക്കും ഉണ്ട് അങ്ങനെ ഒരു ആരോപണം. എന്റെ പാർട്ടിയിലെ ഗ്രൂപ്പുണ്ടോ എന്തോ എനിക്കതൊന്നും അറിയില്ല. പിന്നെ ഘടകകക്ഷികൾ ആരെങ്കിലും അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. സാർ പത്രങ്ങളിലുണ്ട്. പത്രക്കാരിപ്പോ സത്യമേതായിരുന്നല്ലോ സാർ. അങ്ങ് പത്രക്കാരെ അടച്ച് ആക്ഷേപിക്കുകയാണല്ലോ. എന്റെ മാവന്മാരെ, ഞാനും എത്ര കണ്ടതാ ഈ പത്രപ്രവർത്തനം. 30 വർഷം പാർട്ടി പത്രത്തിന്റെ എഡിറ്ററായിരുന്നിട്ടുണ്ട് ഞാൻ. എനിക്ക് പറയാ ഈ പത്രപ്രവർത്തനത്തിന്റെ മുഴുപ്പൊക്കെ. ഇതൊന്നും ഇങ്ങോട്ടെടുക്കണ്ട സാർ. ഏയ് കുരുക്ഷേത്രം, ഇത് മുഖ്യമന്ത്രിയുടെ പ്രശ്നത്തിങ്ങ. പാർട്ടി കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ പാർട്ടി പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചാൽ മതി. പിന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് യാതൊരു ഗ്രൂപ്പുമില്ല. ഈ ഗ്രൂപ്പ് ചോദ്യം കേട്ട് കേട്ട് പൊറുതി മുട്ടി. ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന് എഴുതി വെച്ചാൽ മതി. എന്താണ് കാര്യം? ഗ്രൂപ്പ് കാര്യമാണെങ്കിൽ എന്നോട് വേണ്ട ചോദ്യം. അല്ല സാർ, വെളിച്ചെണ്ണ ഇടപാടിനെ കുറിച്ചാണ്. ഭക്ഷ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിൽ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ? അല്ല സാർ, അതിൽ വന്ന വിശദീകരണം പൂർണ്ണമല്ല. പിന്നെന്താണ്? നോ സാർ, ടണ്ണിന് $410 വിലയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ തരാൻ മറ്റു കമ്പനികൾ തയ്യാറായിരുന്നല്ലോ. ഈ ചോദ്യത്തിന് ഞാൻ അസംബ്ലിയിൽ ഇന്നലെ മറുപടി പറഞ്ഞതാണ്. വേറൊരു കമ്പനിയും കുറഞ്ഞ വില കോട്ട് ചെയ്തിട്ടില്ല. സിഎമ്മിന് ഡൽഹി ഫ്ലൈറ്റ് കാച്ച് ചെയ്യാനുള്ള തിരക്കുണ്ട്. കൂടുതൽ ചോദ്യങ്ങളില്ലെങ്കിൽ സാർ. എന്റെ ചോദ്യം തീർന്നില്ല. അങ്ങ് പറഞ്ഞത് അസത്യമാണ്. തെളിവില്ലാതെയാണ് കുട്ടി സംസാരിക്കുന്നത്. ഊ സാർ, തെളിവുണ്ട്. ഇത് വെളിച്ചെണ്ണ ടണ്ണിന് $400 കോട്ട് ചെയ്തുകൊണ്ട് കമാൽ എക്സ്പോർട്സ് ഗവൺമെന്റിന് അയച്ച കത്താണ്. ഇനിയുണ്ട്. കൽക്കത്തയിലെ ചാറ്റർജി ഏജൻസീസിന്റെ കത്ത്. ടണ്ണിന് $350 വിലയ്ക്ക് വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഓഫർ. ഓ, മീരയുടെ അരങ്ങേറ്റം കൊള്ളാം. പക്ഷേ ഈ കത്തുകളൊക്കെ വ്യാജമായി കൂടുന്നില്ലല്ലോ. അല്ല, സാവകാശം ഉണ്ടെങ്കിൽ അങ്ങേക്ക് പരിശോധിക്കാം. ഇപ്പോൾ അങ്ങയുടെ മേശപ്പുറത്തുള്ള ഫയൽ നമ്പർ KGFMP2016-92 ഈ കത്തുകളുടെ ഒറിജിനലുണ്ട്. ഓ, എങ്കിൽ അവരയച്ചിരുന്ന സാമ്പിൾസ് നമ്മൾ റിജക്ട് ചെയ്തിട്ടുണ്ടാവും. ഇല്ല, കമാലിന്റെയും ചാറ്റർജിയുടെയും സാമ്പിളുകൾ കുറ്റമറ്റതാണെന്ന് കാണിച്ച് ഗവൺമെന്റിന് ലഭിച്ച ലബോറട്ടറി റിപ്പോർട്ടാണിത്. അഴിമതി നടന്നു വ്യക്തമല്ലേ സാർ? അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? രേഖകൾ പരിശോധിച്ച് ഗവൺമെന്റ് യുക്തമായ വിശദീകരണം നൽകും. വെയിറ്റ് ആൻഡ് ദാറ്റ് സാർ, ഒരു ചെറിയ ചോദ്യം കൂടി. അങ്ങയുടെ കൂടെയുള്ള ഈ എക്സൈസ് മന്ത്രി തലസ്ഥാനത്തെ ഒരു വ്യാജമദ്യ ലോബിയുടെ ശമ്പളക്കാരനായി മാറിയിട്ടുണ്ടെന്ന് ആരോപിച്ച് ഒരു ഭരണകക്ഷി MLA തന്നെ അങ്ങേക്കൊരു കത്തയച്ചിട്ടുണ്ടല്ലോ. ആരോപണം ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണ്. എവിടുന്നാ റഷീദ ഈ മൂതേവി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ബോംബെയിൽ അവളൊരു അധോലോക സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഇനി അവിടെ നിന്നാല് പട്ടേലിന്റെ ആൾക്കാർ അവളെ മിച്ചം വെച്ചേക്കില്ല എന്ന് തോന്നിയപ്പോ മാനേജ്മെന്റ് ഇങ്ങോട്ട് അയച്ചതാ. 3 പ്രാവശ്യം അവര് തട്ടിക്കൊണ്ടുപോയതാ അവളെ. അവള് കയറി അരിച്ചു തീർക്കാത്ത ഏതെങ്കിലും ഒരു ഫയൽ ബാക്കി വരുടോ എന്റെ മേശപ്പുറത്ത്. ഇവളെയൊക്കെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞേക്കാൻ തോന്നിയല്ലോ. റൂമിൽ നീയും കൂടെ വരണമായിരുന്നു ഈ മീരയുടെ പെർഫോമൻസ് ഒന്ന് കാണാൻ. മുഖ്യമന്ത്രി ശരിക്കും വരണ്ടുപോയി. ആ, ഇനി എന്തു പറ്റി? പെണ്ണിന് നേരത്തെ വെച്ചെന്നോ? ഇപ്പൊ തരാവേ. അമ്മോ, എന്തോ നമുക്ക് അമ്മാരെന്ന് പോക്കാം.
പറയൂ. വൻ ഇനി കുട്ടൻചെന്ന് മാറിക്കേ, ഞങ്ങളൊന്ന് ഇരിക്കട്ടെ. സ്ത്രീക്ക് വേണ്ടി ഒരു സീറ്റ് ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. കുട്ടപ്പാ, തനിക്കറിയാമല്ലോ ഈ സുപ്രിയ തന്നെ പോലത്തെ ചീണ് കേസുകൾക്കൊന്നും ലൈൻ കൊടുക്കാറില്ലെന്ന്. കുട്ടൻസ് പോ. മനസ്സിലായില്ലേ സുപ്രിയ തരകൻ? ഉണ്ണിയെന്ന് തല്ലുകൊണ്ട് വീണപ്പോ മതി, അന്ന് പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. വന്നു തന്നെ പേരുന്നാളും ഞാൻ അന്വേഷിച്ചു. എന്താ കൊച്ചിന്റെ പേര്? ഊതരുതേ. ഊതം ഊതേനങ്ങ് പറഞ്ഞു പോകാനുള്ളതന്നേ ഉള്ളൂ. ഹോസ്റ്റലിൽ താമസമാക്കിയല്ലേ. നന്നായി, ഇഷ്ടം പോലെ ഫ്രീഡം ആകാലോ. ഇനി കലക്കണം, എന്നാലേ കോളേജിനൊരു ത്രില്ലുള്ളൂ. ഇതിലാ തൃക്കൈയുണ്ട് ഒരു ഒപ്പിട്ടെ. ഇതെന്താ ഓട്ടോഗ്രാഫോ? സുപ്രിയക്ക് കിറുക്കുണ്ടായിട്ടൊന്നുമല്ല, ഒരു വട്ട് ഹോബി. ഒരുമാതിരി കൂറ പെമ്പിള്ളേരെ പോലെ കണ്ണി കണ്ട സൂപ്പർ സ്റ്റാഫിന്റെയും ക്രിക്കറ്റ് കളിക്കാരുടെയും പുറകെ ഓട്ടോഗ്രാഫായിട്ട് നടക്കുന്ന സ്വഭാവം സുപ്രിയക്കില്ല. സുപ്രിയയുടെ ഓട്ടോഗ്രാഫിൽ ഒരാൾ ഒപ്പ് വെക്കണമെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു ലൈനിൽ സ്പെഷ്യലായിരിക്കണം. സ്പോർട്സ് എങ്കിൽ സ്പോർട്സ്, മ്യൂസിക് എങ്കിൽ മ്യൂസിക്, പോളിറ്റിക്സ് എങ്കിൽ പോളിറ്റിക്സ്. സുപ്രിയ സമ്മതിച്ചിരിക്കുന്നു. തുറന്നു പറഞ്ഞോട്ടെ, ഈ ഡയലോഗിനിടയിൽ മുട്ടിന് മുട്ടിന് സുപ്രിയാന്ന് ചേർക്കുമ്പോ കേൾക്കാൻ സുഖം പോരാ അല്ലേ? പക്ഷെ നിവൃത്തിയില്ല, കൊച്ചിലെ മുതൽ അങ്ങനെ ശീലിച്ചുപോയി. എന്നെ കൊച്ചുനാള് വളർത്തിയത് ആയ ആനറ്റ്, അവരും ഇതുപോലെ ഡയലോഗിനിടയിൽ മുട്ടിന് മുട്ടിന് ചേർക്കും ആനറ്റ്. അവരെ കണ്ട ഞാൻ എല്ലാം പഠിച്ചത്. ഒപ്പിടൂ, പേനോടുള്ള ഒപ്പല്ല. ഇങ്ങനെ തമ്പ് ഇംപ്രഷൻ മതി. ഇട്ടു കൊടുത്തിക്കറ ഭാഗ്യം. ചെറുക്ക, ഇത്രയില്ലാത്ത കാല് നീട്ടിക്കൊണ്ട് വന്നാലുണ്ടല്ലോ. ചെത്തി കണ്ടിച്ച് ദൂരെ കളയും ഞാൻ. അയ്യോ, ഞാൻ അറിയാതെ. അറിയാത്ത പിള്ളേക്ക് ചൊറിയും പറയും. സുപ്രയുടെ അടുത്ത് തന്നെ അറിയണമെങ്കിലേ ചെക്കന് പിന്നെ ചൊറിയാനേ നേരം കാണത്തുള്ളൂ. ബൈ. അനുശോചന അറിയിക്കാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോ താൻ മുറിവും കുത്തിക്കെട്ടി പോന്നു അറിഞ്ഞു. ഇനിയെങ്കിലും കുറച്ച് സൈഡ് എടുത്ത് പോണേ പപ്പ. ഓരോരുത്തരുടെ സമയം തന്നെ അല്ലേ. ഇനി ക്ഷണിക്കുക എസ്റ്റേറ്റിലേക്ക് ഒരു ദിവസം ഒപ്പം കൂടാ. എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഓട്ടോഗ്രാഫിൽ തന്നെ വിരലടയാളം വെക്കാൻ ക്ഷണിക്കുമെന്ന്. എന്റെ അമ്മു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഓപ്പോസിറ്റ് സെക്സിലെ പെശകുമായിട്ട് ഒരു രാവും പകലും, അതിനപ്പുറം ഒരു ബന്ധത്തിന് ആയുസ് പാടില്ലെന്ന സുപ്രിയ തെറയൻ തിയറി ഓഫ് ലവ്. ഉണ്ണി, നിന്നെ ഞാനൊന്ന് കുത്തിക്കോട്ടെ. നിന്നെ കുത്തി ഒന്ന് ഹീറോ ആവാൻ, എന്നിട്ടുള്ള ഓട്ടോഗ്രാഫി കയറാൻ എന്റെ അമ്മൂമ്മേ. അമ്മ ഒരുപാട് കരഞ്ഞു ഉണ്ണിയേട്ടൻ പോന്നു കഴിഞ്ഞപ്പോ. ഇത്രയൊക്കെ ദ്രോഹിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളെ മാറാൻ ഉണ്ണിയേട്ടന് ഒരു മടിയും തോന്നിയില്ല അല്ലേ? ജാതക്കറിയോ, ശത്രു ഒന്ന് ഞാൻ വിചാരിച്ച ആള് എനിക്ക് എത്ര പെട്ടെന്ന് മാപ്പ് തന്നെന്ന്. പക്ഷെ ആശ്വസിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ച ആള് പടി ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇറങ്ങി പോകണമെന്നൊന്നും അച്ഛൻ പറഞ്ഞില്ല. മുഖത്ത് നോക്കി ഇറങ്ങി പോടാന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആ കാല വീണ് മാപ്പ് ചോദിച്ചേന്. സ്വയം തീരുമാനിച്ച മതി എന്നോട് പറഞ്ഞപ്പോ തെറ്റെല്ലാം എന്റെ ഭാഗത്താണെന്നുള്ള ധ്വനി അതിലുണ്ടായിരുന്നു. അത് സഹിക്കാൻ വയ്യ. ഇന്നൊരു പക്ഷെ ഞാൻ തെറ്റിന്റെ ഭാഗത്തായിരിക്കാം. നിനക്കറിയോ, അച്ഛന്റെ അമ്മയുടെ മുഖം പോലും ഓർമ്മയില്ലാത്ത എനിക്ക്
ആ വീടും ആ മുറിയും നിന്ന് സേഫ്റ്റി ഫീലിംഗ്സ് എന്തുമാത്രമാണെന്ന്. അവിടെ കിടന്ന് ആരും കാണാതെ പൊട്ടിക്കരയാനാണ് ഞാനെന്ന് വന്നത്. ആ അതൊക്കെ പോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അച്ഛൻ എല്ലാ വിവരം കാണിച്ച് അരിയേട്ടിന് കത്തയച്ചോ? അറിയാം, ഇന്നലെ രാത്രി തന്നെ ഇരുന്ന് എഴുതിക്കാണോന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് രാവിലെ അരിയേട്ടിന് ഫോൺ ചെയ്തു, ഇനി വീട്ടിലേക്കില്ല, എന്റെ പ്രശ്നം തീർക്കാനായിട്ട് ദയവ് ചെയ്ത് ലീവ് എടുത്ത് വരണ്ട, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഒറ്റ മൂച്ചിന് അങ്ങോട്ട് പറഞ്ഞു. അരിയേട്ടൻ ക്ലിക്ക്, ഫോൺ കട്ട് ചെയ്തു. നീ എന്നു മുതലാ എത്ര പാവമാകാൻ തുടങ്ങിയത്? എനിക്കറിയില്ല. ഇന്നിന് നമ്മൾ തമ്മിൽ സംസാരിച്ച ശരിയാവില്ല, ബാക്കർ ഞാൻ കൊണ്ടുവിടാം നിന്നെ. ഇവിടം വരെ വന്നിട്ട് ഉണ്ണിയേട്ടൻ കയറാതെ പോയെന്നറിഞ്ഞാല് അമ്മയ്ക്കത് കൂടുതൽ വിഷമമാവും. വേണ്ട, ഞാൻ പിന്നെ വരാം. രാധ പൊക്കോ. നിറവേറ്റാൻ കഴിയില്ലെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ അവക്കിനി പ്രതീക്ഷ കൊടുക്കരുത്. പാവമാവള്, ഇനി എന്താ വേണ്ടതെന്ന് ഹരി കൂടെ വന്നിട്ട് തീരുമാനിക്കാം. നേരാവില്ലേ വർഗീസ്? ഉണ്ട് സാറി. എന്നാ ചുമ്മാതല്ല, എപ്പ നോക്കിയാലും കുന്തം തോളയിലിരിക്കും, പിന്നെ എങ്ങനെ വിളിച്ചാ കിട്ടുന്നത്? ഇപ്പോഴേ ഇവിടെ ആകെ ബഹളമാ, ഞാൻ പിന്നെ വിളിക്കാം. ആഹാ, എന്തുണ്ട് നാരായണ? നേതാവ് തിരക്കിലാണെന്നറിയാം, എന്നാലും ഒരു ചെറിയ കാര്യമുണ്ട്. കാണാതായ രാജപ്പന്റെയും പിന്നെ ക്ലോസ് ചെയ്ത സഹദേവൻ കേസിന്റെയും ഡീറ്റെയിൽസ് അന്വേഷിച്ച് ഇന്നലെ വൈകിട്ട് ഒരു പത്രക്കാരി പെണ്ണ് സ്റ്റേഷനിൽ വന്നിരുന്നു. അവൾ വരുമ്പോ ഞാൻ സ്ഥലത്തില്ല. ASI പുതിയ ആളാ. അവൾ ഏതാണ്ട് ഇംഗ്ലീഷ് പത്രത്തിന്റെ പേര് പറഞ്ഞപ്പോ ആ കൊച്ചിന് കയറിയും കൊണ്ടു കടലാസൊക്കെ എടുത്തിട്ട് കൊടുത്തു. ചോദിച്ചതിനൊക്കെ ഉത്തരവും പറഞ്ഞു. ഒരുപാട് വിക്രമം കാണിച്ച കേസാ, എനിക്ക് നിക്ക കളിയില്ലാതായി. ഇപ്പൊ ഭരണം കൂടി മാറിയപ്പോഴേക്ക് ഒപ്പി തിരക്കാനൊന്നും പോണില്ല. നാരായണൻ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ അന്വേഷിച്ചോളാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, റെയ്ഡ് നടന്നപ്പോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ച് ക്യാമറയും തൂക്കിയിട്ട് ഒരുക്കി നടപ്പുണ്ടായിരുന്നെന്ന്. ഇതും അവള് തന്നെയായിരിക്കും. ആ മീര വളരെ ഡാമേജിംഗ് ആയിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. പരമേശ്വര, നമുക്കൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്താലോ? ഏയ്, അതിന്റെ ഒന്നും കാര്യമില്ല. സെക്രട്ടറിക്ക് അറിയാമല്ലോ, ഒരു വാരിയേക്കും ഒരാഴ്ചക്കപ്പുറം ആയുസില്ല. എന്നാ പിന്നെ അങ്ങ് മറന്നുകളയാം അല്ലേ? ഇത് അങ്ങനെ അങ്ങ് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. പാർട്ടിയുമായി ബന്ധമുള്ള ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ അച്ചടിച്ച് വരാന്ന് വെച്ചാൽ, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന പാർട്ടിക്ക് അതൊരു മാനക്കേടാ. എന്റെ കേസ് എന്ത് പ്രത്യയശാസ്ത്രം? മഹത്തായ റഷ്യയിലും പോളണ്ടിലും റുമേനിയയിലും ഒക്കെ അഴുകി ദ്രവിച്ച് ഓടകളിൽ ഒഴുകി നടക്കുന്ന സാധനമോ? അത് കൈകൊണ്ട് തൊടാൻ ഇപ്പോഴവിടത്തെ തോട്ടികൾക്ക് പോലും അറപ്പാ. പക്ഷെ പൊട്ടികളിച്ച് ഇവിടെ എത്തുമ്പോ നമുക്കത് അമൃതം, പുണ്യതീർത്ഥം. എനിക്ക് എന്ന് കിട്ടി പിന്തിരിപ്പം കാഴ്ചപ്പാട്. ആ ഇതാണ് അവിടെ തകരാറ്. ഓരോ സത്യം പറഞ്ഞ ഉടനെ പിന്തിരിപ്പനാക്കും, പാർട്ടി വിരുദ്ധനാക്കും. കേസേ, ഈ ക്രോസും നിസ്താരവും ഒക്കെ ഉണ്ടല്ലോ, അത് വെറും പ്രഹസനമാണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. ഇതിന്റെ പേരിൽ പരമേശ്വരൻ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പാകത്തിൽ വലിയ അക്ഷരത്തിൽ ഞാൻ എഴുതി തന്നിട്ടുള്ള മറുപടിക്കകത്തുണ്ട്. അച്ചടക്ക കമ്മിറ്റിക്ക് ആ മറുപടി ബോധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണല്ലോ ഈ സിറ്റിംഗ്. കഷ്ടിച്ച് BA പാസായ മകന് അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ 6,000 രൂപ ശമ്പളമുള്ള ജോലി, പിന്നെ സ്വകാര്യമായിട്ട് ബ്ലേഡ് കമ്പനി, വീട്ടിൽ AC, 500,000 രൂപയും 151 പവനും ഒരു മാരുതിക്കാറും കൊടുത്ത് മകൾക്കൊരു അബ്കാരി മുതലാളി ഭർത്താവ്, ഇളയ കുട്ടിക്ക് ഊട്ടിൽ അവിടെയിൽ സമീകൃത വിദ്യാഭ്യാസം. കേസേ, ഒരു പത്രമൊന്നും മെനക്കെട്ടാലുണ്ടല്ലോ, നിങ്ങൾക്കെതിരെ എഴുതാൻ ഒരുപാട് പേജ് ഉണ്ടാവും. അപ്പോഴും ഉണ്ടാവണം ഈ അച്ചടക്ക കമ്മിറ്റിയും ക്രോസിംഗും ഒക്കെ. കേസേ, എന്നെ ഒതുക്കാൻ നിങ്ങൾ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറയായി. എനിക്കറിയാം നിങ്ങളുടെ മനഃശാസ്ത്രം. സഖാവ് എന്ന് ഒപ്പം നിന്ന് വിളിക്കുന്നതിനേക്കാൾ ഓച്ചാനിച്ചെന്ന് സാറേന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. രഹസ്യമായിട്ടാണെങ്കിൽ തമ്പുരാനെന്നും. പക്ഷെ അതിനീ പരമേശ്വരനെ കിട്ടുകയില്ല. തെമ്മാടിത്തരം കാണിക്കുമെങ്കിലും നിങ്ങളൊരു ആഖ്യന. നിങ്ങൾക്ക് താഴാൻ പറ്റുന്നതിന് പരിധിയുണ്ട്, പക്ഷെ പരമേശ്വരന് താഴാനും ഉയരാനും പരിധിയില്ല. തയ്യാറാണെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ധൈര്യമുണ്ടെങ്കിൽ എന്റെ പേരിൽ നടപടിയെടുക്ക. ഇല്ല, പരമേശ്വരനെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമില്ല, കാരണം നിങ്ങളൊരു ബുദ്ധിമാനാണ്. നമുക്ക് തൽക്കാലം പിരിയാം.
ഇനിയിപ്പോ കൂടുതലൊന്നും ഇല്ലല്ലോ, നമുക്ക് പിരിയാം. എന്നെ കുറിച്ച് എഴുതിയ ആർട്ടിക്കിൾ മനോഹരമായി. ആറഗൻസ്, ബ്രൂട്ടൽ, കോൾഡ് ബ്ലഡഡ്, അപ്കമിംഗ് ഡോൺ, ഇക്കാരിയും രക്തദാഹിയുമായ പ്രമാണി, നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിലെ അദൃശ്യ ശക്തി, ഈ കിരീടങ്ങളെല്ലാം എനിക്ക് നന്നായി ചേരും അല്ലേ? ഫ്രാങ്ക്, ഐ ലൈക്ക് ഇറ്റ്. മീരയുടെ മലയാളം എങ്ങനെയാ? അല്ല, മീരയെ കൊണ്ട് തന്നെ എന്റെ വീരകഥകളൊന്ന് പരിഭാഷപ്പെടുത്തി വാങ്ങാമെന്ന് വിചാരിച്ചു. ഏതെങ്കിലും മലയാള വരികയെ കൊടുക്കാം, അതല്ലെങ്കിൽ ലഹിലേഖയെ അച്ചടിച്ച് താഴെക്കിടയിലുള്ള സഖാക്കൾക്ക് വിതരണം ചെയ്യാം. ആംഗലേയവും ദേവനാഗരിയും ഒന്നും പിടിയില്ലാത്ത നമ്മുടെ നവസാക്ഷരരില്ലേ, ഇപിയുടെ ജീവചരിത്രം അവരോട് വായിച്ച് പഠിക്കട്ടെ. ദൈവങ്ങളെ പോലെയാവണം നേതാക്കൾ. ഒരു കൈകൊണ്ട് അനുഗ്രഹിക്കുമ്പോഴും മറുകൈകൊണ്ട് പ്രളയവും ഭൂകമ്പവും വരുത്തുന്ന ദൈവങ്ങളെ നമ്മൾ ഭയക്കുന്നില്ലേ? അതുപോലെ മനസ്സിന്റെ ഒരു പകുതി കൊണ്ട് ആരാധിക്കുമ്പോഴും മറ്റേ പകുതി കൊണ്ട് അണികൾ നേതാക്കന്മാരെ ഭയപ്പെടണം. ഇപ്പോ മീരയുടെ മുഖത്ത് കാണുന്ന ഭയപ്പാടില്ലേ, ഒരുതരം ഫിയർ കോംപ്ലക്സ്. വേണ്ട, ഭാവം മാറ്റണ്ട. എന്നോട് ഇടപെടുന്നവരുടെ മുഖത്ത് ഈ ഭാവം ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഒരു ഷേക്ക് ഹാൻഡിന് വേണ്ടി എന്റെ ഈ കയ്യിൽ കൈവച്ച് വരുമ്പോ പാമ്പിനെ തൊടുന്ന പോലുള്ള അറപ്പും ഭീതിയും എന്റെ പാർട്ടിയുടെ തന്നെ നേതാക്കന്മാരുടെ മുഖത്ത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. മീരയ്ക്കറിയാമോ ദൈവം കണ്ടുപിടിച്ച ഏറ്റവും വലിയ ലഹരി മരുന്ന് ഏതാണെന്ന്? അറിയില്ല. പവർ, അധികാരം. അധികാരമാണ് ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും വീര്യമേറിയ ലഹരി മരുന്ന്. ഫെറോഷ്യൻ, അക്രമകാരി. ലേഖനത്തിൽ മീര എനിക്ക് തന്ന മറ്റൊരു വിശേഷണം. ഫെറോഷ്യസ് എന്ന പദം ഞാൻ ആദ്യം വായിക്കുന്നത് ഡോബർമാൻ ഇനത്തിൽപ്പെട്ട നായ്ക്കളെ കുറിച്ചുള്ള ലേഖനത്തിലാണ്. മീരയുടെ ലേഖനം വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അറിയാതെ കണ്ണാടി നോക്കിപ്പോയി. എന്റെ കഴുത്തിന് മുകളിൽ ഡംസ്റ്ററുകളുള്ള ഒരു വേട്ടപ്പട്ടിയുടെ മുഖമുണ്ടോ എന്നറിയാം. പ്രസംഗിച്ചു അല്ലേ? സോറി, ഒന്ന് മാത്രം പറയാനാ വന്നത്. കോവളത്തെ കടൽത്തീരത്തടിഞ്ഞ മൂന്ന് അജ്ഞാത ശവങ്ങൾക്ക് പിന്നിൽ ഞാനുണ്ടെന്ന് എഴുതിയല്ലോ. നാലാമതൊരെണ്ണം കൂടിയായാലും ഒന്നും സംഭവിക്കാനില്ല. ആരാ ചോദിക്കുന്നത്? കള്ളന? അല്ല സാർ, വാസ്പള്ളയാ. ആ, അത് തന്നെ ചോദിച്ചത്. ആ ഫോണൊന്നും എടുത്തോളെ തനിക്ക്. എടുക്കാം സാർ. ഹലോ സാർ, വിളിക്കാം സാർ. പപ്പനെ വേണം, ജി പി സാറാ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ അങ്ങനെയാണോ പപ്പനെ വിളിച്ചു കൊടുക്കുന്നത്? പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. കണ്ണൂരിൽ ടിയർ ഗ്യാസ്, എറണാകുളത്തിൽ ആത്തിചാർജ്, കൊല്ലത്ത് കല്ലേറിൽ പോലീസുകാർക്കും വിദ്യാർത്ഥികൾക്കും പരുക്ക്, തലസ്ഥാനത്ത് സർവം ശാന്തം. അതായത് ഇവിടെ മാത്രം സമരം വെറും ചൂ. നാണമില്ലല്ലോ പപ്പ നിനക്കൊക്കെ. ജി പിക്ക് അറിയാമല്ലോ പ്രൊഫഷണൽ സ്റ്റുഡൻസിന്റെ നേച്ചർ. മാന്യത വിട്ട് കളിക്കാൻ അവരെ കിട്ടില്ല. ഉന്തം ഈ മാന്യതയുടെ പുറന്തോടുണ്ടല്ലോ, മർമ്മം നോക്കി കുത്തിയാൽ അത് ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടും. എടാ പാപ്പ, ഈ കോളേജ് ക്യാമ്പസ് എന്ന സുരക്ഷിതമായ ഗർഭപാത്രത്തിനകത്ത് കിടന്ന് ചവിട്ടി പൊളിക്കാനും പ്രിൻസിപ്പലിന് വേക്കിട്ട് കയറാനും ഒന്നും മാത്രം എടുക്കുവേണ്ട. സമരം തെരുവിലേക്ക് കൊണ്ടുവരണം. ഏത് സമരമായാലും അത് ആളിക്കത്താൻ പറ്റിയ അടുപ്പ് തെരുവാ. യാതൊരു പ്രകോപനവും ഇല്ലാതെ പെട്ടെന്ന് വയലൻസിലേക്ക് പോകാന്ന് വെച്ചാൽ എന്ത് പ്രകോപനം? ഒരു സമരം അക്രമാസക്തമാകാൻ എന്താ വേണ്ടത്? ആറ്റമ്മ പൊട്ടിക്കണോ? ഒന്നും വേണ്ട. എടോ, വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ എന്തോ തോന്നിയാസം കാണിച്ചാലും അതിനാരും വധശിക്ഷയൊന്നും വിധിക്കില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, നാളെ
ഈ തലസ്ഥാന നഗരം വിറക്കണം. ഗോ അഹെഡ്. സമയം കളയാനില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വിദ്യാർത്ഥികളുമായി ചർച്ചയില്ലെന്ന ഗവൺമെന്റ് നിലപാട്? ആ നിലപാടിൽ മാറ്റമില്ല. ഗവൺമെന്റിനോട് ചോദിച്ചിട്ടല്ലോ സമരം തുടങ്ങിയത്, പിന്നെന്തിനാണ് ചർച്ച? ഈ ഗവൺമെന്റ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണോ? അല്ല, ഉത്തരവാദിത്വമില്ലാതെ എഴുതിക്കൂട്ടി ഈ സമരം പെരുപ്പിച്ചത് പത്രക്കാരാണ്. എഡിറ്റോറിയലായി, വാർത്തയായി, റിട്ടയർ ചെയ്ത് പണിയില്ലാതിരിക്കുന്ന മെഡിക്കൽ കോളേജ് വാദ്യാന്മാരുടെ പ്രതികരണങ്ങളായി. സ്വകാര്യ കോളേജുകളെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നതേ ഉള്ളൂ, അതിനു മുമ്പ് തീരുമാനിച്ചുവെന്ന് നിങ്ങൾ പത്രക്കാർ എഴുതിപ്പിടിപ്പിച്ചു. പ്രശ്നം ഇതുവരെ ഏകോപന സമിതി ചർച്ചയ്ക്കെടുത്തിട്ടില്ല, ക്യാബിനറ്റ് പരിഗണിച്ചിട്ടുമില്ല. അപ്പോ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല എന്ന് എഴുതട്ടെ. ഓഹോ, രണ്ടാഴ്ചക്ക് മുമ്പ് ഇങ്ങനെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ സമരം ഒഴിവാക്കാമായിരുന്നില്ലേ സാർ? രണ്ടാഴ്ച മുമ്പ് ഇങ്ങനൊരു ക്രമസമാധാന പ്രശ്നം സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നില്ല. ഒരു കാര്യം വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമരം ഇനി മുതൽ കോളേജുകളുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ മാത്രം മതി. പുറത്തിറങ്ങി പൊതുജനങ്ങളുടെ സൗരജീവിതം തയ്യാറിലാക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഗവൺമെന്റ് കഴിയില്ല. എന്ത് ബലം പ്രയോഗിക്കേണ്ടി വന്നാലും പോലീസ് ശക്തമായി അതിനെ ചെറുക്കും. സ്വകാര്യ പ്രൊഫഷണൽ കോളേജുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടില്ലാന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി ഈ സമരം തുടരുന്നതിൽ അർത്ഥമില്ല. അർത്ഥമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു വഴിയൊഴുപ്പൻ പ്രഖ്യാപനം വന്നെന്ന് വെച്ച് ഇഷ്യൂ തീരുന്നില്ല. സ്വകാര്യ കോളേജ് തുടങ്ങില്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. തുടങ്ങുമെന്നും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ ഫൈനലേഴ്സിന്റെ പരീക്ഷ 3 തവണ മാറ്റിവെച്ചു. പോലീസിന്റെ തല്ലുകൊണ്ട് പപ്പനടക്കം 100 കണക്കിന് വിദ്യാർത്ഥികൾ ആശുപത്രിയിലായി. തല്ലാ റെഡിയായി നിൽക്കുന്ന പോലീസിന്റെ മുന്നിലോട്ട് പിള്ളേർ എറിഞ്ഞു കൊടുക്കാൻ ഇനി വയ്യ. ഇതേവരെ പറഞ്ഞു വെക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. ഉണ്ണി, സമരം തുടങ്ങാൻ തീരുമാനിച്ചത് പാർട്ടിയാണ്. സമരം പിൻവലിക്കണമെങ്കിലും അത് പാർട്ടി തന്നെ തീരുമാനിക്കണം. നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാനില്ല. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സാധനമാണ് രാഷ്ട്രീയം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളുടെ തെറ്റെന്താണെന്ന് മുഖത്ത് നോക്കി പറയാൻ ആരും ഉണ്ടായിട്ടില്ല എന്നതാണ് നിങ്ങളുടെ തകരാറും. നീ പറഞ്ഞതൊക്കെ ചിരിച്ചുകൊണ്ടാണ് ആ സമയത്ത് കേട്ടിരുന്നെങ്കിലും അദ്ദേഹം വല്ലാതെ ഹർട്ടായിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയാളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സമ്മതിച്ചു. തെറ്റും ശരിയും നോക്കിയിട്ടാണോ ജി പി നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? കുറഞ്ഞ പക്ഷം നിന്റെ കാര്യത്തിലെങ്കിലും. മറ്റാരോടും കാണിച്ചിട്ടില്ലാത്ത ദയ ജി പി അന്ന് നിന്നോട് കാണിച്ചത്. എന്തായാലും ഒരു സമരം തുടർന്നാലും ശരിയാവില്ല അപ്പ. സോറി, പത്രക്കാരുടെ ഒരു ദുസ്സതവം. രണ്ടുപേര് ഗൗരവമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നത് കേട്ട എഴുതാൻ എന്തെങ്കിലും വീണ് കിട്ടുമോന്നാ ജേർണലിസത്തിന്റെ ഒരു ബേസിക് തിയറി. എന്തു പറ്റി? സമരം തുടരുന്ന കാര്യത്തില് കുട്ടി നേതാവിനെ വല്യ നേതാവുമായി തർക്കമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഏയ്, ഒന്നുമില്ല. ഞങ്ങൾ നാളെ എങ്ങനെ സമരം കൊഴിപ്പിക്കാമെന്ന് ചർച്ച ചെയ്യായിരുന്നു. അതിന് നാളെ തനിക്ക് ഫീൽഡിൽ ഇറങ്ങാൻ കഴിയോ? അവനെ ഇറക്കാതിരിക്കാനാ എന്റെ ശ്രമം. അതിരിക്കട്ടെ. മറ്റു സഖാക്കളൊക്കെ എവിടെ? അവരപ്പുറത്തുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. പോലീസുകാരെ എറിഞ്ഞ കൂട്ടത്തില് നിങ്ങളിലെ പത്രക്കാരെ എറിഞ്ഞു വീഴ്ചിട്ടുണ്ടല്ലോ, അവരെ ഒന്ന് കാണണം. പോട്ടെ.
ഉണ്ണി, നിനക്ക് വേണേൽ ജി പി എത്തി കരിക്കാം, പക്ഷെ എനിക്കതിന് കഴിയില്ല. അത്രയ്ക്ക് കടപ്പാടായി പോയി. നാളെ നീ ഇല്ലെങ്കിൽ സമരം നടത്താൻ ഈ അവസരം ഞാൻ ഇറങ്ങേണ്ടി വരും. നീ ജി പി പോയി കാണണം, സമ്മതിക്കണം എനിക്ക് വേണ്ടിയെങ്കിലും. പ്ലീസ്. നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്പം സംസാരിക്കാനുണ്ട്. വാ എന്ന് വാ കേറ്. യാതൊരു കാരണവശാലും നിങ്ങൾ ഈ സമരം പിൻവലിക്കരുത്. പിൻവലിച്ചാൽ തീർന്നു. പ്രതിപക്ഷത്തിൽ നിന്ന് നിങ്ങൾ സംഘടിപ്പിച്ച ആദ്യത്തെ മാസ് മൂവ്മെന്റ് തകർന്നു വരും. നിങ്ങൾ തോറ്റുന്നു വരും. തോൽക്കാതെ നിവർത്തിയില്ലെന്നാ തോന്നുന്നത്. എന്റെ പി ആർ നിങ്ങൾക്കറിയാലോ. സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെ മുഖ്യനെതിരെ ഗ്രൂപ്പ് കളിച്ചോണ്ടിരിക്കുക. അങ്ങേരെ താഴെ ഇറക്കാൻ ആരോട് വേണേ കൂട്ടുകൂടാൻ അവർ തയ്യാറാ. എന്റെ മൂന്ന് എം എൽ എമാരെ പിൻവലിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾക്ക് ഭരിക്കാനുള്ള തന്നെയുണ്ടെങ്കിൽ താങ്ങാൻ ഞാൻ തയ്യാറാ. ഒരിക്കൽ താങ്ങിയിട്ട് നാല് കാലും വാരി താഴെത്തടിച്ചിട്ടാ താൻ അപ്പുറത്തോട്ട് പോയത്. വാരി അന്നത്തെ സാഹചര്യം അതായിരുന്നു. അന്ന് നിങ്ങളെ വാരിയതുപോലെ തിരിച്ചിവരെ വരാതെ ഞാൻ തയ്യാറാ. അവസാനം താൻ മറ്റേ പണി കാണിക്കില്ല എന്ന് ഉറപ്പ് തന്നാൽ ഞാനൊന്ന് നീങ്ങി നോക്കാം. നീങ്ങിക്കോ പിയാറേ. പക്ഷേ പിന്തുണ പിൻവലിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പ്രസ്താവന ഇറക്കാൻ തക്കതായ ഒരു കാരണം വേണം. അതില്ല, ഇവിടുത്തെ ക്രമസമാധാനം തകർന്നു കിട്ടണം. തകർന്നാൽ അടുത്ത ആഴ്ച അസംബ്ലി കൂടുന്നതിന് മുമ്പ് പി ആർ മുഖ്യമന്ത്രിയാ. അതൊന്നും നടക്കുകയല്ലടു. ഒരു സർക്കാരിനെ വലിച്ച് താഴെയിടാൻ ഈ സമരമൊന്നും പോരാ. മതി, അതിന് നമ്മുടെ ഈ സമരം ധാരാളം മതി. താൻ നടക്കുന്ന കാര്യം വല്ലതും പറയൂ. നടക്കും. നോക്കിയോ, നാളെ വിദ്യാർത്ഥികൾ വീണ്ടും തെരുവിലിറങ്ങും. പോലീസിന്റെ ഭാഗത്തുനിന്ന് ബലപ്രയോഗം ഉണ്ടായാൽ ആത്മാഹുതി നടത്താനാ വിദ്യാർത്ഥികളുടെ പുതിയ തീരുമാനം. അത് ബുദ്ധിയാ പരമേശ്വര. അങ്ങനെ ഈ സമരത്തിൽ ഒരു രക്തസാക്ഷി ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. നോക്കിയോ വിയറെ, നാളെ സംസ്ഥാനം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രൊവോക്കേഷൻ ഉണ്ടാലും കൊള്ളാം. നിങ്ങളെ സമ്മേളനം പാലിക്കണം. പിള്ളേർ റോഡിലേക്ക് ഇറങ്ങിയാൽ അവർ റോഡിലേക്ക് ഇറങ്ങിയാ കണ്ണി കണ്ടതെല്ലാം തല്ലി പൊട്ടിക്കും. അത് തടയണം. തടഞ്ഞാവന്മാരറിയും. ഇങ്ങോട്ട് ഏറെ കിട്ടിയ പോലീസുകാർ അവർക്ക് നോക്കിക്കല്ലോ. അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ സമ്മേളനം പാലിക്കണമെന്ന് പറയുന്നത്. അവരുടെ മൂവ് എന്താണെന്ന് വല്ല ഹിന്റും കിട്ടിയോ? ഇല്ല സർ. സകല സന്നാഹങ്ങളുമായിട്ട് അവർ ഒരുങ്ങുന്നത്. ഇവിടെ കൂടുതൽ ഫോഴ്സ് വേണ്ടി വരും. സിറ്റി കോളേജുകളിലെ മുഴുവൻ പിള്ളേരും ഇവിടെ അസംബ്ലി ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ അവരുടെ പരിപാടിയും തോന്നുന്നു. എവിടെ പോകുന്നു? അതെ, അവിടത്തൊന്നും പോകണ. ചോദിച്ച അവരെ വിട്ടേ. അപ്പാ, നീ എന്ത് പണിയെ കാണിച്ചേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ.
ഇവിടെ ഇങ്ങനെ തിളക്കുമ്പോ എനിക്ക് അവിടെ കിടന്ന കിടപ്പ് വരുമോ? പുറത്ത് മുഴുവൻ പോലീസുകാർ വളഞ്ഞിരിക്കുക, അവർ നാല് ഗേറ്റും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വയലൻസിന്റെ ഈ പിള്ളേർ മുഴുവൻ തല്ലുമടിക്കും, നമ്മൾ വേണം കൺട്രോൾ ചെയ്യാൻ. മീരയോ ക്യാമ്പസിനകത്ത് എങ്ങനെ എത്തി? പുറത്തു നിന്നാൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസിന് വില പൊട്ടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ അവിടെ മൂവിയാന്ന് വെച്ചു, എക്സ്ക്ലൂസീവ് ഫോട്ടോഗ്രാഫ്സ് കിട്ടാൻ. ബാബാ കമോൺ. ഇത് കളിയെല്ലാം സൂക്ഷിക്കണം. നിങ്ങൾ അതുക്കണം കാണിക്കരുത്, ഒഴിക്കണം. ആരോട് ചോദിച്ചിട്ടാ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകാനായാലും സമ്മതിച്ചില്ല ഉണ്ണിയുടെ അമ്മാവൻ. ആകെ പൊളിഞ്ഞല്ലോ. ഉണ്ണിയുടെ ബ്രദർ എത്തിയിട്ടുണ്ട്. എവിടെ? ദാ അവിടെ. ബുദ്ധിമുട്ടിക്കുകയാണെന്നറിയാം, എങ്കിലും എനിക്കൊരല്പം സംസാരിക്കാനുണ്ട്. വരൂ. വല്ലാത്ത ദുരന്തമായി. ഒരു ധീര സഖാവിന് മാത്രമല്ല, ഉടപ്രഭനെയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഒരഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഉണ്ണിയുടെ മൃതദേഹം പാർട്ടിക്ക് വിട്ടുതരണം. സ്വയം ഏറ്റെടുത്ത സമരത്തിന്റെ ബലിസയിൽ സ്വയം ഹോമിച്ച രക്തസാക്ഷിയാണവൻ. ധീരനായ പോരാളി. അവനെക്കുറിച്ച് നിങ്ങൾക്ക് എന്നും അഭിമാനിക്കാം. 10 മണിക്ക് മൃതദേഹം ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കാനാണ് തീരുമാനം. അതിനുശേഷം നഗരം ചുറ്റി വിലാപയാത്ര. 5 PM നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ സംസ്കാരം. ബുദ്ധിമുട്ടില്ലെങ്കിൽ മിസ്റ്റർ ഹരീഷിനും പങ്കെടുക്കാം. പ്ലീസ്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതൊന്നും മനസ്സിലാവുന്ന ഒരവസ്ഥയിലല്ല ഞാൻ. ഒരു രക്തസാക്ഷിയുടെ മൃതദേഹം പാർട്ടിയുടെ അവകാശമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അലങ്കരിച്ച വാഹനവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രോഹികൾ. അവന്റെ ജീവിതം നിങ്ങൾ തത്തിയെടുത്ത് നശിപ്പിച്ചു. ഇനിയിപ്പോ മരിച്ചു കിടക്കുന്നതിന്റെ ഉണ്ണിയുടെ ശരീരം കൂടെ വേണോ നിങ്ങൾക്ക്? മിസ്റ്റർ, നിങ്ങളുടെ വികാരം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ചെറിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉണ്ണിയുടേതല്ലാത്ത തെറ്റിന് ഈ വീട്ടിൽ നിന്ന് അവനെ അടിച്ചിറക്കിയതാ നിങ്ങൾ. അന്ന് അവൻ അഭയം കൊടുക്കാൻ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ഈ സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, ഇതിന്റെ 10 to 1 അന്ന് അവനോട് കാണിച്ചിരുന്നെങ്കിൽ ഇന്നീ നാടകം കാണുമ്പോ ഞങ്ങൾക്ക് അല്പം സിമ്പതി തോന്നുമായിരുന്നു. ഇന്നിപ്പോ ഉണ്ണിയുടെ പേരിൽ നിങ്ങളെക്കാൾ അവകാശം ഞങ്ങൾക്ക്. അതെ, അവകാശമാണ്. അച്ഛനും അമ്മയും വളർച്ചി വലുതാക്കി പഠിക്കാൻ അയക്കുന്ന ഏത് കുട്ടിയുടെ മേലും നിങ്ങൾക്ക് ഒരുപാട് അവകാശമാണ്. കല്ലെറിയാനും കത്തിക്കാനുമല്ല അവനെ ആയുധമാക്കാം. കൊലമരത്തിലേക്ക് പോലും പറഞ്ഞയക്കാം. 1 crore ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ഒരു മുദ്രാവാക്യവും ഇത്രയും കൊടുത്താൽ പിന്നെ നൊന്തു പറ്റവർക്കുള്ളതിനേക്കാൾ അവകാശം നിങ്ങളെപ്പോലുള്ളവർക്കാണല്ലോ. അമ്മാവ, നിങ്ങൾ വെറുതെ ഇമോഷണലായിട്ട് കാര്യമില്ല. ഈ ഒരു കാര്യത്തിൽ പാർട്ടിയുടെ താല്പര്യം നിങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ. നിങ്ങളുടെ ഈ പ്രസംഗം കേട്ടാൽ ആവേശം കൊള്ളുന്ന ഒരാളെ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവകാശം പറഞ്ഞുറപ്പിക്കുന്നതിനിടയിൽ അവൻ മരിച്ചു കിടക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകുന്നു. അവന്റെ പൊള്ളിക്കരിഞ്ഞ ശരീരം ഇനി ഊരു ചുറ്റാൻ വിട്ടുവരില്ല.
അത് ഞങ്ങൾക്ക് സഹിക്കാവുന്ന ഒരു അപ്പുറമാണ്. യു മേ പ്ലീസ് ഗോ. ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പൊ എവിടുന്ന് പോണം. You will regret this. You will regret this. അത് ശരി, രാജ്യത്തുള്ള സകല പോലീസുകാരും കൂടെ ഇവിടെ വന്ന് കൂടിയാ പിന്നെ പുറത്തെങ്ങനെ ഇതൊക്കെ നടക്കാതിരിക്കും. ഈ സംഭവം ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ ബാധിക്കോ? ഇരുട്ടടി പോലെയാണല്ലോ ചോദ്യം. നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഇപ്പോ നിലവിലില്ല. ഈ സർക്കാർ 5 വർഷം തികച്ചും ഭരിക്കും. സംഭവത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഓ, ഞെട്ടിപ്പോയെന്ന മറ്റു എഴുതേണ്ട കൃഷ്ണൻ നേരെ. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ പതിവല്ലേ, ഒരു ഈറ്റ ചത്താൽ അതിനും വേണം ജുഡീഷ്യൽ അന്വേഷണം. ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്നൊക്കെ തീരുമാനിക്കുന്ന സർക്കാരാ, പ്രതിപക്ഷമല്ല. ഇന്ന് രാത്രി ക്യാബിനറ്റ് കൂടുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് അത് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കാര്യമേ സർക്കാരിന്റെ പരിഗണനയിലില്ല. ഇല്ലാത്ത പ്രശ്നത്തിന്റെ പേരിൽ പ്രതിപക്ഷം നടത്തിയ മുതലെടുപ്പ എല്ലാ കുഴപ്പത്തിനും കാരണം. റഷീദെ, തന്റെ ഡിസ്റ്റിലറിയുടെ കാര്യം ആകെ കുഴഞ്ഞു കിടക്കുക. അയ്യോ, ആ സെക്കൻഡറിയിലിടൂ, മറ്റേ ഗ്രൂപ്പുകാരൻ അയാളെ കയറിയിട്ട് ഉടക്കുവെച്ചു. ഡൽഹിയെ കിടന്ന് എനിക്കെതിരായി കളിക്കാനായി. അങ്ങനെയാണെങ്കിൽ അടുത്ത റീഷഫിളിങ്ങിന് അവന്റെ കയ്യിൽ നീ വകുപ്പെങ്കിലും എടുത്തു മാറ്റണം. വകുപ്പ് മാറ്റി ചെലുത്ത് പുറത്ത് കളയാനുള്ള കളി കളിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതിന് കാലതാമസമൊന്നുമില്ല, നോക്കിക്കോ. പിന്നെ എന്തായി എക്സൈസ് മന്ത്രിയുടെ കളികൾ? ആ, അതൊക്കെ ഡീല് ചെയ്തിട്ടുണ്ട്. ആ, ഞാനാണ് ജോർജ്. എല്ലാരോടും സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഏറിയ 15 മിനിറ്റ്. പിന്നെ പ്രതിപക്ഷത്ത് എന്താ തീരുമാനം? ഓഹോ, ആ ഡൽഹി ടു ബാംഗ്ലൂർ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ പോന്നു. അത് ശരി. ഇതിനിടെ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായോ? അത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അത് ഞാൻ ഉടനെ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ വിഷമിക്കണ്ട. ഓക്കെ, താങ്ക് യു. വിജയരാഘവന്റെ കളികൾ പത്രക്കാരും അറിഞ്ഞു. അത് പറയാനാ ജോർജ് വിളിച്ചത്. എവിടെയുണ്ട് ജാലായ മന്ത്രി? മിനിസ്റ്റർ ഓഫീസിലുമില്ല, വീട്ടിലുമില്ല. ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോ മുതലേ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുക. പോലീസ് എസ്കോർട്ട് ഇല്ലാതെയാ മുങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ എവിടെ നിന്നായാലും അയാളെ ഉടൻ തപ്പിയെടുക്കണം. പിന്നെ എന്തായി കൊച്ചു കൊച്ചു? 3 പേരകത്തുണ്ട്. ആ, അത് മതി. എമർജൻസി അല്ലെങ്കിൽ ഇനി ഒരു കാലും കണക്ട് ചെയ്യണ്ട. പ്രത്യേകിച്ച് പത്രക്കാരുടെ വിളിയാ. നാളത്തെ കാര്യം എന്ത് വേണോ, ഹർത്താൽ വേണോ എന്നൊന്നും പ്രതിപക്ഷം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ലെന്ന മലയാളരമ പറഞ്ഞു. ഈ മാസം തന്നെ ബന്ദ് 2 എണ്ണം കഴിഞ്ഞതുകൊണ്ട് ഇനി 3-ാമതൊരെണ്ണം കൂടി പറ്റില്ലെന്ന ഘടകകക്ഷികളുടെ സ്റ്റാൻഡ്. തർക്കം തീർന്നിട്ടില്ല. ജനങ്ങളെ കൂടുതൽ വെറുപ്പിക്കാതിരിക്കാനുള്ള സൽബുദ്ധി തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ കമോൺ, എന്താണ് ഇവിടുത്തെ സംഭവം? പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രകോപനമില്ലാതെ പിള്ളേര് പെട്ടെന്ന് വയലന്റാവുകയായിരുന്നു. ആദ്യം കല്ലേറും മൈൽഡ് എക്സ്പ്ലോസീവ്സ്, പിന്നെ സ്മോക്ക് ബോംബ്. ആ കൺഫ്യൂഷൻ ഇടയ്ക്ക ഈ ദുരന്തം. ഇത്രയൊക്കെ ഞാൻ ഇന്നലെ ഡൽഹി വെച്ച് തന്നെ അറിഞ്ഞ കാര്യങ്ങളാ. ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നെന്ന് ഇന്റലിജൻസുകാർ അറിഞ്ഞതേയില്ലല്ലേ. ആൻ അൺപാർഡണബിൾ ഫെയിലിയർ. എക്സ്ക്യൂസ് മീ സർ, 1000 കണക്കിന് കുട്ടികൾ കൂടുന്നതിന് നടക്ക് എന്ത് നടന്നാലും നമുക്ക് എങ്ങനെ തടയാൻ കഴിയും സർ? നിങ്ങളുടെ ഈ ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറയണമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ കളസോട്ട് നടക്കുന്നത്? മോനിവിടിരുന്ന് ഈ പോലീസ് മുറി ഒക്കെ നോക്കി പഠിക്കണം. വലുതാകുമ്പോഴേ എടുത്ത് പ്രയോഗിക്കാനുള്ളതാ. ആ, എന്താ ഇപ്പോഴത്തെ പൊസിഷൻ? അവിടെ ഇവിടെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നടന്നതൊഴിച്ചാൽ സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണ്. മേജർ കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരുത്തൻ സ്വയം കത്തി ചാമ്പലായതുപോലെ മേജർ കാഷ്വാലിറ്റി. ഒരു ദിവസം ഞാനിവിടെ ഇല്ലെങ്കിൽ ആകെ കുളവാകും. നിങ്ങളെ കൊണ്ടൊന്നും ഇത് നോക്കി നടത്താൻ പറ്റില്ലെന്നായിട്ടുണ്ടല്ലേ. നേരിട്ട് ഉത്തരവാദിത്വമുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ നടപടി ഉണ്ടാവും. സർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. യെസ്. IPS കേഡറിലുള്ളവരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയാൽ കൊള്ളാമായിരുന്നു. ഘടകകക്ഷിയുടെ നോമിനി ആയതുകൊണ്ട് തൽക്കാലം കമ്മീഷൻ രക്ഷപ്പെടും. പക്ഷേ കൺസേൺഡ് ASP സസ്പെൻഷനിൽ പോയേ പറ്റൂ.
ആരാ എസ് പി? മിസ്റ്റർ ജോൺ വർഗീസ്. നിങ്ങൾ ആരെങ്കിലും അയാളെ വിളിച്ച് നാളെ നല്ല വാക്ക് പറയൂ. പിന്നെ ഡി വി എസ് പി സർക്കിൾ തുടങ്ങി താഴോട്ടുള്ള എല്ലാവർക്കും സസ്പെൻഷൻ. ഇത് ചെയ്തെങ്കിൽ ഈ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു എന്ന് പത്രക്കാരെഴുതു. ആഹാ, നിനക്ക് എന്തവിടെ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് കാര്യം? അവൻ കാര്യങ്ങൾ ഓരോന്നായി ഗ്രഹിച്ചു തുടങ്ങട്ടെ മോളെ. ഭരണകാര്യങ്ങൾ പറയുന്നിടത്തല്ലാതെ ഇവൻ വേറെ എവിടെയാ നിൽക്കേണ്ടത്? ഇവന്റെ അച്ഛനെ ഞാൻ കണ്ടു ഡൽഹിയിൽ. രാജ്യസഭയിൽ എങ്ങനെ വരസുക? എക്സൈസ് മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. ആഹാ, വന്നോ. അയാൾ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. റഷീദെ, താനായടെ ലൈനും നിറഞ്ഞുവാ. മാധവ, താനാ കൊച്ചുകോശി എടുത്തിരിക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി. സമയത്തിന് ആഹാരം പോലും കഴിക്കാതെ എത്ര കാലം ഇങ്ങനെ ഇരിക്കാനാ തന്റെ പരിപാടി? സാമ്മാ വിളമ്പി വെച്ചൊക്കെ തണുക്കുന്നു. അല്ലെങ്കിൽ ബേഷും സ്കൈ ബ്ലൂവും ഉണ്ടിയേക്കുന്ന ഇതൊക്കെ വല്ലാത്ത ചേർച്ചയായിരുന്നു അല്ലേ? രാധേ, എന്താ ഇതൊക്കെ? വെറുതെ ഹോസ്റ്റലിൽ നിന്ന് അവർ കൊടുത്തയച്ച് ഉണ്ണിയേക്കിന്റെ ഡ്രസ്സും ബുക്സും ഒക്കെ അടുക്കി വെക്കുക. അരിയേട്ടനറിയാലോ മുറി എപ്പോഴും ഇങ്ങനെ അടുക്കി നീറ്റാക്കി വെക്കുന്നതാ ഉണ്ണിയേട്ടന് ഇഷ്ടം. നിനക്കെന്താ കുട്ടി, ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിച്ചില്ല എന്ന് സ്വയം ഉറപ്പ് വരുത്താനാ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഈ മുറിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ഉണ്ണിയേട്ടൻ ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ള തോന്നല് അതൊരാശ്വാസ.
ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും മോഹിക്കാൻ വേറെ ഒന്നുമില്ല മനസ്സിൽ. മരിക്കാൻ തീരുമാനിക്കും മുമ്പ് നിന്നെങ്കിലും ഒന്ന് ഓർക്കായിരുന്നു അവന്. ഇല്ല, ഉണ്ണിയേട്ടൻ സ്വയം ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് ഹരിയേട്ടന്. ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ ഉണ്ണിയേട്ടനെ എനിക്ക് വെറുക്കാമായിരുന്നു. ഉണ്ണിയേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളെ മുഴുവൻ വെറുക്കാമായിരുന്നു. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ആരൊക്കെ പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്താ നീ പറയുന്നതിന്റെ അർത്ഥം? ഞാൻ വഴുതെറ്റിപ്പോയെന്ന് കണക്ക് കൂട്ടാൻ ധൃതിയല്ലേ? നിനക്ക് പോലും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഉണ്ണി ഇനി നിനക്ക് തിരിച്ചു കിട്ടില്ലെന്ന്. അങ്ങനെയൊക്കെ തോന്നിപ്പോയാലും അത് വേറെ ആരുടെയും കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. ഒക്കെ ഉണ്ണിയേട്ടൻ തന്നെ വരുത്തി വെക്കുന്നല്ലേ. എന്റെ ഭാഗത്തും കുറച്ചൊക്കെ തെറ്റുണ്ട്, അത് സമ്മതിക്കാം, അത്ര മതി. തെറ്റുണ്ടെന്ന് ബോധ്യമായെങ്കിൽ പിന്നെന്താ തിരുത്തിക്കൂടെ? ചോദിക്കാൻ എളുപ്പം കഴിഞ്ഞു. നിനക്കറിയില്ലാതെ ഒരു വല്ലാത്ത സെറ്റപ്പിലാണ് ഞാൻ ചെന്ന് പെട്ടിരിക്കുന്നത്. ഒരിക്കൽ പെട്ടുപോയാൽ പിന്നെ വിചാരിക്കുമ്പോൾ തിരിച്ചു വരാൻ പറ്റുന്നവരില്ല. ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് വേറെ ആർക്കോ വേണ്ടിയാണെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ. ഒരു ഉപകരണമായിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കാൻ ഇനി വയ്യ, മടുത്തു, മതിയേ. ഇനിയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നൂടെ? തിരിച്ചവിടെ ഒന്ന് കയറുമ്പോ ഇറങ്ങിപ്പോന്ന് പറയില്ല എന്ന് ഉറപ്പുണ്ടോ നിനക്ക്? അച്ഛൻ അതൊക്കെ എന്നെയും പുറത്തു കഴിഞ്ഞു. വരാം. പൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ തറവാട്ടിൽ തിരിച്ചെത്തും. തീർച്ച. ഹരിയേട്ടൻ ലീവിൽ വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ മനസ്സ് മാറിയതാ ഉണ്ണിയേട്ടന്. മരിക്കാൻ തീരുമാനിച്ചാണ് അന്ന് പോയതെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോരാമെന്ന് ഉണ്ണിയേട്ടൻ എനിക്ക് വാക്ക് തരില്ലായിരുന്നു. എന്നെ വെറുതെ മോഹിപ്പിക്കില്ലായിരുന്നു. ഞാൻ ഹരികൃഷ്ണൻ, ഉണ്ണികൃഷ്ണ ബ്രാറ. ആ വരണം, ഇരിക്കണം. എന്താ വിശേഷിച്ച്? ഉണ്ണിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നറിഞ്ഞു. അതിന് നന്ദി പറയാമെന്നാണോ? അതുപോലെ സമ്മാനം തരാനോ? വേണ്ട. തന്നെത്താൻ കത്തിച്ചാവാൻ ഇറങ്ങിയവനെ രക്ഷിക്കാൻ ചാടിയതിന് സർക്കാർ തന്നെ തക്കതായ പാരിതോഷികം തന്നു കഴിഞ്ഞു. ഈ പാവം IPS പ്രൊബേഷണർക്ക് സസ്പെൻഷൻ. ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ മിസ്റ്റർ. തലപ്പത്തിരിക്കുന്നവന്റെ ഒന്നും ഒരു പൂട പോലും ഒരുത്തനും തൊട്ടില്ല. നിങ്ങളുടെ അനിയൻ കാണിച്ച തലവഴിക്ക് ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്നത് ഞാനും താഴെയുള്ള 5-6 പോലീസുകാരുമാണ്. രാഷ്ട്രീയക്കാര് പന്തവും പടക്കവും കുറുപടിയെ കൊടുത്ത് പിള്ളേരെ കടത്തിലോട്ട് ഇറക്കിവിടും. എന്നിട്ട് കരക്കിരുന്ന് രസിക്കും. തമ്മി തല്ലാനും തന്നെത്താൻ ചാവാനും നടന്നവനെയൊക്കെ രക്ഷപ്പെടുത്താമായിരുന്നില്ലെന്നാ ഇപ്പൊ എൻക്വയറി കമ്മീഷന്റെ ചോദ്യം. രക്ഷിക്കാൻ ഞാനാരാ? മിസ്സിക്കായോ? നിങ്ങൾക്കറിയോ, നിന്ന് കത്തുന്നവനെ ചാരി പിടിക്കാൻ പോയിട്ടും എന്റെ തടി ഇങ്ങനെ മിച്ചം കിട്ടിയത് അപ്പച്ചനും അമ്മച്ചും നിത്യവും കുരിശുപള്ളി പോയി മുട്ടിപ്പായ പ്രാർത്ഥിക്കുന്നുണ്ടാ? മടുത്തു. എന്തിനാ ഇങ്ങനെ സർക്കാരിനെ സേവിക്കുന്നത്? എന്റെ അപ്പനും പോലീസുകാരനായിരുന്നു. ഒരുത്തന്റെ നക്കാപ്പിച്ച വാങ്ങിക്കാത്ത നല്ല ഒന്നാന്തരം പോലീസ്. എന്നിട്ടെന്താ? 7 SI ആയി സർവീസിൽ നിന്നിറങ്ങിയപ്പോ മിച്ചം കിട്ടിയ എന്തോന്നറിയണോ? ഒലക്കേട മൂടാ. ഒടുക്കം വയസ്സാം കാലത്ത് പറമ്പി തൂമ്പാക്കായി പിടിച്ചിട്ടാ അങ്ങേരെന്നെ പഠിപ്പിച്ച് നിലയിലാക്കിയത്. അയ്യോ, ഇതൊന്നും കണ്ട് പേടിക്കണ്ട, എന്റെതല്ല. IPS കിട്ടി തലസ്ഥാനത്ത് പോസ്റ്റിംഗ് ആണെന്നറിഞ്ഞപ്പോ തൊടുപുഴക്കാരനൊരു റബ്ബറച്ചായൻ താക്കോലെടുത്ത് മടിയിലോട്ട് ഇട്ട് തന്നു. കേറി താമസിച്ചോളാൻ. കെട്ടിക്കാൻ പ്രായത്തിനൊരു മകൾ നിപ്പുണ്ട് അതിയാനേ. സോറി, ഞാൻ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു. ഒന്നുമില്ലാന്ന്, വെറുതെ വേലിയെ കിടന്ന എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചല്ലോ എന്നുള്ള അരിശം കൊണ്ട് പറഞ്ഞു പോയതാ. അല്ല, നിങ്ങളോട് ചൂടായൊന്നുമല്ല. ഇരിക്കെ വെണ്ണം വന്നാ പിന്നെ തൊപ്പിയും നക്ഷത്രം ഒന്നും നോക്കുകയില്ല. നല്ല നാടൻ ഭാഷയില് ആരെങ്കിലും 4 തെറി പറഞ്ഞാലേ എന്റെ നാക്ക് താഴും.
അപ്പന്റെ വാങ്ങലാന്ന് വെച്ചു. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ ഇങ്ങനൊന്നും പറയാൻ പാടില്ലാത്ത ഒരു മോള്. വേണ്ട, താങ്ക്സ്. ഉമ്മയെക്കുറിച്ച് അവൻ സ്വയം അത് ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പിന്നിൽ വേറെന്തൊക്കെയോ ഉണ്ടെന്ന് വെറുതെ മനസ്സ് പറയുന്നു. സംഭവം നടക്കുമ്പോ ഏറ്റവും അടുത്തുണ്ടായിരുന്ന ആളായതുകൊണ്ട് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ തീ കത്തിപ്പിടിക്കുമ്പോഴേ ഞാൻ കണ്ടുള്ളൂ. എന്നാലും അയാൾ സ്വയം തീ വെച്ചാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. മറിച്ചെന്തെങ്കിലും സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ ക്ലൂ ഒന്നുമില്ല. പിന്നെ വല്ലാത്തൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണത്. നിങ്ങളോടായാലും ശരി, ചാടിക്കേറി എന്തെങ്കിലും വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല. നിങ്ങളുടെ ഈ സംശയത്തിന് തെളിവുകൾ എന്തെങ്കിലും കിട്ടിയാൽ കം ടു മീ. സസ്പെൻഷൻ ആണെങ്കിലും ഐ മേ ബി ഏബിൾ ടു ഹെൽപ് യു. താങ്ക് യു. ഹരീഷൻ, ഞാനിപ്പോ കളത്തിന് പുറത്തായതുകൊണ്ട് കേസിന്റെ പ്രോഗ്രസിനെ കുറിച്ചൊന്നും അറിയില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ കമ്മീഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഹി ഹാസ് മോർ ഡീറ്റെയിൽ. എന്ത് ചെയ്യാം, ഓരോരുത്തരും മുതലെടുപ്പ് നടത്തി നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിരിക്കുന്നു. ടെറിബിൾ. ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നുണ്ട്, റിപ്പോർട്ട് വരട്ടെ. സംഭവത്തിന് ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ തീർച്ചയായും നടപടി ഉണ്ടാവും. ഈ ഘട്ടത്തിൽ വേറൊരു ഉറപ്പും തരായിരിക്കും കഴിയില്ലല്ലോ. നമസ്കാരം. ആ വരൂ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇരിക്കും. എന്നാ ഉദ്ഘാടനം? 10-ാം തീയതിയാണ്. ആ കെട്ടിടം ബഹുവിശേഷമാണെന്ന് കേട്ടു. എല്ലാം സാറിന്റെ അനുഗ്രഹം. വേറെ ആരൊക്കെയുണ്ട്? ജേർണലിസ്റ്റ് ആവുമ്പോ ഒരു ദോഷമുണ്ട്. തൊട്ടു മുമ്പിൽ ഒരാൾക്ക് അപകടം പറ്റുന്നത് കണ്ടാലും അയാളെ രക്ഷപ്പെടുത്താനില്ല, പെട്ടെന്ന് ക്യാമറ എടുക്കാനാ കൈ നീളുക. അന്ന് അടുത്തു തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ ചുറ്റുപാട് നടന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വേറെ ആർക്കും കിട്ടാത്ത സ്നാപ്സ് എടുക്കാൻ പറ്റിയതിലുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. ഒരുതരം ക്രൂരമായ മനസാന്നിധ്യം. ഇപ്പൊ അത് ഓർമ്മിക്കുമ്പോ ഓ, ഇറ്റ് സ്റ്റിൽ ഹോണ്ട്സ് മീ ലൈക്ക് എ നൈറ്റ്മെയർ. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേടി സ്വപ്നം. പക്ഷേ സംശയിക്കാൻ പാകത്തിൽ എന്തെങ്കിലും കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. കമ്മീഷണറുടെ പെരുമാറ്റമാണ് എന്നെ കൺഫ്യൂസ് ചെയ്യുന്നത്. ഒരു കാരണവുമില്ലാതെ അയാൾ എന്നോട് പൊട്ടിത്തെറിച്ചു. ബേസിക്കലി അയാൾ ജിപിയുടെ ആളാണ്. പിന്നെ പലയിടത്തും പൊളിറ്റീഷ്യൻസും പോലീസും തമ്മിൽ ഒരുപാട് ഇടപാടുകളുണ്ട്. ഇവിടെയും എന്തോ ഒരു സംശയം തോന്നിയാ പിന്നെ കാണുന്നതിനെയൊക്കെ സംശയിക്കാന്ന് പറയാറില്ലേ, അതുപോലെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ പപ്പനെ കണ്ടിരുന്നോ? അറിയില്ലേ പപ്പനെ? ഒരു കാലത്ത് ഉണ്ണിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അത്രേ. പിന്നെ പിന്നെ അവര് വലിയ ഫ്രണ്ട്സായി. ഒക്കെ എന്റെ തെറ്റ. സമരം തുടരാൻ പറ്റില്ലെന്ന് അവൻ വാശി പിടിച്ചപ്പോഴും അവനെ നിർബന്ധിച്ചത് ഞാനാ. എന്നോട് പിണങ്ങാതിരിക്കാൻ വേണ്ടിട്ടാ സത്യത്തിൽ ഒടുവിൽ അവൻ സമ്മതിച്ചു. ഉണ്ണിയും ജിപിയും തമ്മിൽ എന്തെങ്കിലും? ഏയ്, മറ്റാരെക്കാളും വാത്സല്യമായിരുന്നു ജിപിക്ക് അവനോട്. അവര് തമ്മിൽ എന്തോ തർക്കമുണ്ടായതിനെ പറ്റി നിങ്ങൾ അന്ന് സംസാരിച്ച് കേട്ടതുപോലെ ഒരു ഓർമ്മ. മതി മതി, ക്രോസ് വിസ്താരം വേണ്ട, പപ്പൻ അധികം സംസാരിച്ചൂടാ. അലീക്ക, ഇത് ഉണ്ണിയുടെ ഏട്ടനാ. ആരായാലും എന്താ, ആവശ്യമില്ലാത്ത വിസിറ്റേഴ്സ് പാടില്ല. പോകാൻ റെഡിയായിക്കോളൂ, പപ്പനെ ഡിസ്ചാർജ് ചെയ്തു. നാളെ കൂടെ കഴിയട്ടെ, ഡോക്ടർ പറഞ്ഞല്ലോ ഈ കണ്ടീഷനിൽ അവരെ. ഡോക്ടറോട് ഞാൻ സംസാരിച്ചു. അതെ, ഹോസ്റ്റലിലേക്കൊന്നുമല്ല, ജിപിയുടെ വീട്ടിലേക്കാ പോകുന്നത്. വേറെ എവിടെയായാലും ശല്യങ്ങളാ. അനാവശ്യ ചോദ്യങ്ങളുമായി കുറെ പത്രക്കാരും, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ കുറെ സി ഐ ഡി മാര്. അലീക്ക, എന്താടാ ചാകേണ്ടവരൊക്കെ ചത്തു, ഇനി ജീവിച്ചിരിക്കുന്നവർക്കെങ്കിലും സ്വയമുണ്ടെന്നോ? ഏയ്, ഇവിടെ വെച്ചത് വേണ്ട.
നിന്നോടൊക്കെ ഞാൻ അമ്മയെ പറഞ്ഞതാ, ഉണ്ണിയെ കുറിച്ച് ഇനി ആവശ്യമില്ലാത്ത ചർച്ചകളൊന്നും വേണ്ടെന്ന്. ഉണ്ണിയുടെ ഏട്ടനായത് കൊണ്ടാ? നിനക്കറിയാമോ പോലീസ് കമ്മീഷണറോട് ഇന്ന് ഉച്ചയ്ക്ക് അവൻ എന്താ പറഞ്ഞതെന്ന്? അവന്റെ അനിയനോട് പകയുള്ള ഒരാളെ ഭൂമിയിലുള്ളൂ, അത് നീയാണെന്ന്. തക്കം കിട്ടിയപ്പോ നീ ഉണ്ണിയോടുള്ള വൈരാഗ്യം തീർത്തുന്ന അവന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. വിശ്വാസം വരുന്നില്ല അല്ലേ? വേണ്ട, വിശ്വസിക്കണ്ട. പക്ഷെ നല്ലൊരു വക്കീലും കുറച്ച് സാക്ഷികളുമുണ്ടെങ്കിൽ ഏത് കോടതിയിലും ഇത് ബോധ്യപ്പെടുത്താം, ഏത് പത്രക്കാരനും ഇത് എഴുതി കുഴിപ്പിക്കാം. സൂക്ഷിച്ചോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, പക്ഷേ അവളൊരു അറിയപ്പെടുന്ന ജേർണലിസ്റ്റ് ആയിപ്പോയി. കാണാം. അറിയാം. ഹലോ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് വീട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു മിനിറ്റ്. അവിടുത്തെ വിഷമത്തിനിടയ്ക്ക് ഞങ്ങൾ വന്നാ പിന്നെ വെറുതെ ഉണ്ണി ആലോചിച്ച്. അതെ, ഇനിയിപ്പോ വെറുതെ ഉണ്ണി ഓർക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. പക്ഷെ ഞങ്ങൾക്ക് അവനെ കുറിച്ചല്ലാതെ മറ്റൊന്നുമില്ലല്ലോ ഓർക്കാൻ. അതല്ല, സമരം തീർന്നപ്പോ കവർ ചെയ്യാൻ ഒരുപാട് പോർഷൻസ് ഡെയിലി എക്സ്ട്രാ അവേഴ്സും പിന്നെ ഫസ്റ്റ് ഇയേഴ്സിന്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തു. അതുമല്ല, ഉണ്ണിയുടെ ഏട്ടൻ തിരികെ ബോംബെക്ക് പോയിക്കാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതെ. അല്ല, ഹരി ഇന്നലെ മിനിഞ്ഞാന്നുമായി ജിമ്മിയുടെ വീട്ടിൽ പലതവണ ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു കാര്യം അറിയാനാ ഞാൻ വന്നത്. മരിക്കുന്നതിന്റെ തലേന്ന് ഉണ്ണിയും ജിപിയുമായി എന്തോ തർക്കം ഉണ്ടായെന്ന് കേട്ടു. അത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ലീഡേഴ്സ് തമ്മിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. സോറി, അടുത്തയാഴ്ച ടൂർണമെന്റ് ഉണ്ട്. പ്രാക്ടീസ് മുടങ്ങിട്ട് ഒരുപാട് നാളായി. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ജിമ്മി, ഈ കുട്ടികൾക്ക് എന്ത് പറ്റിയാവോ? ദേ ആർ റിയലി സ്മാർട്ട് ഗൈസ്, യു നോ. അതെ, അവർക്കെന്തോ പേടിയുള്ളതുപോലെ. വല്ലാത്ത പന്നത്തരായിപ്പോ നിങ്ങൾ കാണിച്ചത്. ഉണ്ണിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആണല്ലോ എന്ന് വിചാരിച്ച ഹരിയേട്ടൻ നിങ്ങളുടെ അടുത്ത് വന്നത്. എന്നിട്ട് നിങ്ങൾ ഒരുമാതിരി. സുപ്രിയയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. തനിക്കറിയോ അങ്ങേരുമായി മിണ്ടിപ്പോയ ചവിട്ടി നട്ടല്ലടിക്കുന്ന ജിപിയുടെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്? അതിന് തനിക്ക് നട്ടലുണ്ടായിട്ട് വേണ്ടേ? എന്താ പ്രശ്നം? നിങ്ങൾ നാളെ ഉണ്ണിയുടെ ഏട്ടനെ പോയി കണ്ടിട്ട് ഒരു അപ്പോളജി എങ്കിലും പറയണം, അല്ലെങ്കിൽ അത് ഉണ്ണിയോട് കാണിക്കുന്ന നിറയേടാവും. നിങ്ങൾ എന്തൊക്കെ ഇറക്കിയാലും ശരി, അയാളെ കാണാനും മാപ്പ് പറയാനൊന്നും ഞാനില്ല. എന്നിട്ട് വേണം അവന്മാരെ എടുത്തിട്ട് പെരുമാറാൻ. എന്റെ അമ്മയുടെ അവന്മാര് അവിടെ നിൽക്കണം. എന്താടാ ഞങ്ങളെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല അല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടതോ? അവനെന്തിനാണ് നിങ്ങളെ കാണാൻ വന്നത്? അവൻ എന്താ അറിയേണ്ടത്? ഉണ്ണിയെ കുറിച്ച് കൈയെടുക്ക. അലിക്ക പറയടാ, ഉണ്ണിയും ജീപ്പിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പറയുന്നത്. ഇല്ലാത്ത പലതും അലിക്ക വിടാനാ പറഞ്ഞത്. മറക്കണ്ട, നീ ചെവി വരാൻ നിന്നോട് കൂടെയാ. നീ എന്തൊക്കെ സംഭവിക്കും? മൂന്നുണ്ടല്ലേ?
അല്ലേ? എല്ലാരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരൂ, ഇരിക്കാം. ഞങ്ങളിങ്ങനെ ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടപ്പോ ബാബ പോയിക്കണേ, ഞാൻ പറയാം. ഹരിയേട്ടാ, ഇന്നലെ രാത്രി ഒരു വിശേഷം ഉണ്ടായി. എനിക്ക് സാബുവിന് പുതിയതായി ഒരു നാട്ടിൽ കിളിർത്തിരിക്കുന്നു. നമ്പീശന്റെ കാര്യം പറയാറൊന്നും ആയിട്ടില്ല. നാട്ടിലിന്റെ സ്ഥാനത്ത് ചെറിയൊരു പൊടിപ്പുണ്ട് അല്ലേ? പെട്ടെന്ന് കിളിർക്കുമെന്നൊന്നും തോന്നുന്നില്ല. ശരിക്കും വളമിടേണ്ടി വരും. ഇന്നലെ ഹരിയേട്ടൻ വന്നപ്പോ ഞങ്ങൾ വളരെ ബോറായിട്ടാ പെരുമാറിയത്. സോറി, ജിപിയുടെ ആൾക്കാരെ പേടിച്ചിട്ടാ ഞങ്ങള്. അറിയാം, സാരമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഹരിയേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ യെസ്, ഞാൻ ഇപ്പൊ റെഡിയാണ്. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. പറയാനുള്ളത് മുഴുവൻ ഇദ്ദേഹത്തോടാണ്. വീരശൂര പരാക്രമിയായ പരമേശ്വരനോട്. പരാക്രമം മാത്രമല്ല, ചോദിക്കുന്നത് എന്തും കൈവെള്ളയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പോന്ന വരശക്തി കൂടിയുണ്ട് പരമേശ്വരന്. അല്ലെ ഹരികൃഷ്ണൻ, ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് എന്റെ ഉണ്ണിയാണ്, എന്റെ ഉണ്ണിയുടെ ജീവൻ. സംഹരിച്ച കൈകൊണ്ട് തന്നെ തിരിച്ചു തരാൻ ശേഷിയുണ്ടോ അതെനിക്ക്? ഇല്ല, സൃഷ്ടിയല്ല സംഹാരമേ പറഞ്ഞിട്ടുള്ളൂ പരമേശ്വരന്. എടോ, ഈ പീറ പിള്ളേരുണ്ടല്ലോ, ഇവരുടെ ഉശിര് കണ്ടിട്ടാ താനിതിന് ഇറങ്ങി പുറപ്പെടുന്നെങ്കില് കഷ്ടം. ഒന്ന് ഞൊടിച്ചാ മതി, ഇതുപോലെ ഒരു 1000 എണ്ണം വരുമേ പരമേശ്വരന്റെ കൂടെ. അറിയാം, എന്തിനും മടിക്കാത്ത പരമേശ്വരന്റെ ഭൂതഗണത്തെ കുറിച്ചും അറിയാം. ഇന്നലെ ഉണ്ടായല്ലോ തേർവാഴ്ച. എടോ, ഈ കൂലിക്ക് തല്ല നിൽക്കുന്നവന്റെ കൂറ് തന്നെ എപ്പോഴും അങ്ങ് പൊതിഞ്ഞു പിടിച്ചോളൂ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് തെറ്റാ. എ ബിഗ്, എ വെരി ബിഗ് ബ്ലണ്ടർ. അതൊന്ന് ബോധ്യപ്പെടുത്താനാണ് തന്നെ ഇപ്പൊ ഇവിടെ തടഞ്ഞു നിർത്തിയത്. ഇനി പോവാ. ഇനി കൂടുതൽ എന്തെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ അതിങ്ങനെ പെരുവഴി വെച്ച് വേണമെന്നില്ല. ഹരിക്കന്റെ വീട്ടിലേക്ക് വരാം ധൈര്യമായിട്ട്, ആരും ഒന്നും ചെയ്യില്ല. വേണ്ട, നമ്മൾ തമ്മിലുള്ള കണക്കുകൾ തുടങ്ങുന്നത് പെരുവഴിയിൽ വെച്ചാണ്, തീരുന്നതും അങ്ങനെ തന്നെ മതി. ഗുഡ് നൈറ്റ്. ഞാനെടുത്ത നെഗറ്റീവ്സ് മുഴുവനും നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ ശരിയാണ്, ബട്ട് ദാറ്റ് ഫീലിംഗ് സ്റ്റിൽ ഹോൺസ് മീ. ഇതിപ്പോ 2ാം തവണയാണ് ആ അലിയും മുരുകനും നമ്മളെ ഫോളോ ചെയ്യുന്നത്. ആദ്യം ഹോസ്പിറ്റലിൽ, പിന്നെ കോളേജിൽ. അവരെന്തിനാ ഇങ്ങനെ ബോധേഡാവുന്നത്? ജിപിക്ക് വേണ്ടി. അപ്പോ ജിപിക്ക് എന്തോ മറച്ചു പിടിക്കാനുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ് അല്ലേ?
എന്തെങ്കിലും ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കിയിട്ടുള്ളത് അലിയും മുരുകനും തന്നെയായിരിക്കണം. അതെനിക്ക് ഉറപ്പാണ്. അന്ന് മീരയെടുത്ത ഏതെങ്കിലും ഫോട്ടോയിൽ അതിനൊരു തെളിവ് കാണുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നു. ഒരുതരം സിക്സ്ത് സെൻസ് അല്ലേ? ഓക്കെ, ഇഫ് യു ആർ സോ ഷുവർ, നമുക്ക് മുഴുവൻ നെഗറ്റീവ്സും ഒന്നുകൂടെ പരിശോധിക്കാം. സംഭവം നടക്കുമ്പോ ഉണ്ണിയുടെ ചുറ്റും ജിപിയുടെ ആൾക്കാർ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഒരുപക്ഷെ ഇത് ഉപകരിച്ചേക്കാം. പക്ഷേ അവർക്ക് എന്തെങ്കിലും മോട്ടീവ്സ് ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ ഇത് പോരല്ലോ. ഏതെങ്കിലും കോടതി ഇതൊരു തെളിവായി അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹരീഷൻ. വേറെ ഏതെങ്കിലും ലെവലിൽ? അതെ, അങ്ങനൊരു പോസിബിലിറ്റി നമ്മുടെ മുന്നിലുണ്ട്. ജിപിയുടെ ഗുണ്ടകളെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ ഇത് മതിയായ കാരണമാണ്. ബട്ട് അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ ഞാൻ പോരാ. കമ്മീഷണറുടെ കളികൾ ഹരിക്കറിയാലോ. കുറച്ചുകൂടെ തലപ്പത്തുള്ളവർക്കേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയൂ. ഹരിക്ക് വിശ്വാസക്കുറവില്ലെങ്കിൽ ഞാൻ ഇതുമായി ക്രൈംസ് ഡി ഐ ജി ഒന്ന് കാണാം. ഹീ ഈസ് എ ജസ്റ്റ് ഓഫീസർ. ഒരുപക്ഷെ കേസിന്റെ അന്വേഷണത്തിന് ഒരു വഴിത്തിരിവ് ഉണ്ടായിക്കൊള്ളുന്നില്ല. യെസ്, എനിക്ക് വിശ്വാസമാണ്. താങ്ക് യു. അവളൊരു വല്ലാത്ത പെണ്ണാണ്, മിടുക്കി. പക്ഷേ നല്ല വഴിക്ക് പോവില്ല. അവളുടെ കയ്യിൽ ഇനിയും ഇതുപോലത്തെ ഫോട്ടോസ് കാണും, ഒരുപക്ഷെ നെഗറ്റീവ്സ് പോലും. അവളുടെ ഒരു ലൈൻ വെച്ച് നോക്കുമ്പോ മുഴുവനും ഹരീഷിന്റെ കയ്യിൽ കൊടുത്തെന്ന് വിശ്വസിക്കുകയൊന്നും വേണ്ട. നല്ല ഒന്നാന്തരം കള്ളി അവള്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനിതിപ്പോ അങ്ങോട്ട് ഏൽപ്പിച്ചത് വെറുതെ ആവും, അതെനിക്ക് ഭാരയാവും. ഏതായാലും ഒന്ന് അരിച്ചു പറക്കുന്നതാണ് നല്ലത്. സഹായം ആവശ്യമുള്ളപ്പോ ടോണിക്ക് ഇനിയും എന്നെ സമീപിക്കാം. മറ്റു രാഷ്ട്രീയക്കാരെ പോലെ കണ്ട, ഐ എം ഓൾവേസ് ദയർ. താങ്ക് യു. വരട്ടെ, കാണാം. ഒരു പോലീസ് നായിയുടെ മിടുക്കുണ്ട് ആ പത്രക്കാരി പെണ്ണിന്. പക്ഷെ മണം പിടിച്ച് കയറുന്നത് ഏത് കെണിയിലേക്കാണെന്ന് അവൾക്കറിയില്ല. അമ്മോ, ഇതെവിടെ പോയി? സുപ്രഭാതം ഒരഭ്യുദയ സാംജി. വല്ലാതെ ഭയന്നിരിക്കുന്നല്ലോ. ഇല്ല, തൽക്കാലത്തേക്കൊന്ന് ഞെട്ടിക്കാനേ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. ദാറ്റ് ഈസ് ക്യൂട്ട്. വല്ലാത്ത ഗട്സ് ഉണ്ടല്ലോ മീരയ്ക്ക്. നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയാം. എസ് പി ജോൺ ബർഗീസിനെ ഏൽപ്പിച്ച ഫോട്ടോസും നെഗറ്റീവ്സും ഭദ്രമായി എന്റെ കയ്യിലെത്തി. നന്ദി. ഇനത്തിൽ ഇനിയും എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. വില എന്താണെന്ന് മീരയ്ക്ക് തീരുമാനിക്കാം. പ്ലീസ്. വേണ്ട,
ഗെറ്റ് ഔട്ട് എന്ന് പറയാനാണ് ഉദ്ദേശം, അറിയാം. സുവിശേഷങ്ങളിൽ വായിച്ചിട്ടുണ്ട് വിളഞ്ഞ ചോളവയലിന്റെ നിറവും ലോഹനാരികൾ പോലെ തഴച്ച മുടിയുമുള്ള പെൺകിടാങ്ങളെ കുറിച്ച്. മനോഹരമായ ഈ ശരീരം നഗരത്തിലെ ഏതെങ്കിലും ഒരു അഴുക്കുചാലിൽ വീർത്ത് വികൃതമായി പൊന്തിക്കിടക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനേ വയ്യ. ഇനി ഈ പടി ചവിട്ടുമ്പോൾ എന്റെ കയ്യിൽ ഒരു റീറ്റ് ഉണ്ടാവരുമെന്ന് ആഗ്രഹമുണ്ട്. അതിന് മീരെ എന്നെ സഹായിക്കണം. സഹായിച്ചു പറ്റൂ. ഇനിയൊരു മുന്നറിയിപ്പുണ്ടാവില്ല. എന്താ ഇത്? അറിയില്ലല്ലോ. കൈയെടുക്കാം. എവിടെ ഞാൻ നിന്നെ ഏൽപ്പിച്ച ഫോട്ടോഗ്രാഫ്? എനിക്കിപ്പോ അത് തിരിച്ചിടണം. കോൺ, ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങളിപ്പോ കാണിച്ച തെമ്മാടിത്തരത്തിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പോലീസ് ഓഫീസറെ ശാരീരികമായി ആക്രമിക്കുക, അതും അയാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിച്ചെന്ന്. എ വെരി സീരിയസ് ക്രിമിനൽ ഒഫൻസ്. വല്ലാത്ത മണ്ടത്തരമായി പോയി ഹരീഷ്. നോ, കാക്കി ഉടുപ്പിട്ടാൽ നിന്നെ പോലുള്ള ഏതരപ്പാളി മാന്യനായ പോലീസ് ഓഫീസറാവും ധരിച്ചു പോയതാണ് എന്റെ മണ്ടത്തരം. ഗുഡ്, വെരി ഗുഡ്. മുൻപൊരിക്കൽ ഇവിടെ വന്ന് എന്റെ മുമ്പിൽ പതുങ്ങിയിരുന്നപ്പോ ഹരികൃഷ്ണൻ ഇത്ര സമർത്ഥമായി സംസാരിക്കാൻ അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ലുക്ക്, സംസാരിച്ചിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആ ഫോട്ടോ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഒരു കോടതിയും അതൊരു തെളിവായി സ്വീകരിക്കില്ല. പക്ഷേ ജി പിക്ക് അത് കിട്ടിയത് വലിയൊരു ആശ്വാസമായി. എന്ത് വില വേണമെങ്കിലും തരാൻ അയാൾ തയ്യാറായിരുന്നു. ഗതികേട് കൊണ്ട് ഹരീഷ, പെങ്ങന്മാരാറെണ്ണോ എനിക്ക് താഴെ പുരം നിറഞ്ഞിരിക്കുന്നു. ഒരു ഐ പി എസുകാരന്റെ പെങ്ങളെ കണ്ട റബ്ബർ വെട്ടുകാരന്റെയും തൂമ്പാപ്പണിക്കാരന്റെയും കൂടെ പറഞ്ഞയക്കാൻ പറ്റൂ. കൊള്ളാം. ആദ്യം നിങ്ങൾ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു, ഇപ്പൊ സംസാരം കൊണ്ട്. കെട്ടിച്ചയക്കാൻ താഴെ ആറ് പെങ്ങന്മാരുള്ളവന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. ചൂട് മാറാത്ത ഒരു പെട്ടി നോട്ടുമായി ഇനിയും വരും പരമേശ്വരന്മാര്. എന്ത് വിലയും തരാമെന്ന് പറഞ്ഞ് അവർ മോഹിപ്പിക്കുമ്പോ കൂടെ പറന്ന പെങ്ങന്മാരുടെ മാനമെടുത്ത് അവർക്ക് കൊടുക്കരുത്. എന്ത് പറയാ പട്ടി! നീ ഒരു മൂന്നാംകട കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന്, ആണത്തോ അഭിമാനവും വിറ്റതിനെന്ന് നിന്നെ പോലുള്ള ചെറ്റകൾക്ക് ആരുടെ നേരെയും കൈയോങ്ങാനുള്ള അവകാശമില്ല. ഡൽഹിയിൽ ഇന്ന് സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യവസായികളുമായി നടത്തിയ ചർച്ചകൾക്കിടയിലാണ് മന്ത്രി ഈ വിവരം വെളിപ്പെടുത്തിയത്. ഏറ്റവും നല്ല തൊഴിലാളി പ്രവർത്തകനുള്ള പ്രഥമ സി പി രാമൻ മേനോൻ അവാർഡിന് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് ശ്രീ ജി പരമേശ്വരൻ അർഹനായിരിക്കുന്നു. അന്തരിച്ച ദേശീയ നേതാവ് ശ്രീ സി പി രാമൻ മേനോന്റെ ഓർമ്മയ്ക്കായി സി പി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവാർഡ് പൊതുപ്രവർത്തന രംഗത്തെ വിഖ്യാത സേവകരെ ആദരിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ അവാർഡ് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ശ്രീ കെ ഗോവിന്ദ മേനോൻ സമ്മാനിക്കും. തനിക്ക് ലഭിക്കുന്ന അവാർഡ് തുക ഉണ്ണികൃഷ്ണൻ സ്മാരക സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നതിന് വിനിയോഗിക്കുമെന്ന് ശ്രീ പരമേശ്വരൻ ഒരു പത്രക്കുറിപ്പിൽ അറിയിച്ചു. പ്രൊഫഷണൽ കോളേജ് സമരത്തോടനുബന്ധിച്ച് സ്വന്തം ആൾക്കാരെ വിട്ട് ആ കൊച്ചനെ കൊല്ലിച്ചിട്ട് ഒടുവിൽ അവന്റെ പേരിൽ സ്കോളർഷിപ്പും സമ്മതിച്ചിരിക്കുന്നു. ഓ, വല്ലാത്തൊരു ജന്മം തന്നെ. പട്ടാപ്പകലെ നൂറുകണക്കിന് പിള്ളേരുടെ മുന്നിലിട്ടാ ഞാനവനെ തീ വെച്ച് കൊല്ലിച്ചത്. എന്നിട്ട് ഒരുത്തനും എന്നെ ഒരു പുല്ലും ചെയ്തില്ല. ഇപ്പോ എന്റെ പേരിൽ കൊലക്കുറ്റം സ്ഥാപിച്ചു കിട്ടാൻ അന്വേഷണവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരുത്തൻ, ഒരു ഹരികൃഷ്ണൻ. ഇനി അവനാ എന്റെ ഇര. സമയം വരുമ്പോ ദൈവം പോലും അറിയാതെ അവനും തീരും. ഉണ്ണി മരിച്ചതിന്റെ പേരിൽ എന്നെ കുറ്റവാളിയാക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെന്ന് ജി പി പറഞ്ഞപ്പോ നിങ്ങളെ മാത്രമല്ല ഉണ്ണിയുടെ ഫ്രണ്ട്സിനെ പോലും ഞാൻ മറിച്ചു. ക്യാമ്പസിനെ എല്ലാവരെയും കബളിപ്പിച്ച് ഇങ്ങനെ ഒരുപാട് കാലം ജി പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പാപ്പന്? പാടില്ല, ഒരിക്കലും അത് അനുവദിച്ചുകൂടാ. ആ ഉണ്ണിയുടെ ജീവൻ കുരുതി കൊടുക്കാൻ എന്നെ ഇളക്കരുവാക്കിയത് ഇനി വയ്യ. പകരം ചോദിക്കാനാണ് ഹരിയേട്ടന്റെ തീരുമാനമെങ്കിൽ ഞാനും ഉണ്ട് കൂടെ. എന്നെ വിശ്വസിക്കാം.
പാർട്ടി ആഫീസിൽ തെറുപ്പ് പീടിയും ചായയും വാങ്ങിക്കാൻ നിന്നവനെ ചെല്ലും ചെലവും കൊടുത്ത് പഠിപ്പിച്ചതാ ഞാൻ പാർട്ടിയുടെ വക്കീലാക്കാൻ. പപ്പം വഴിയുള്ള അടുപ്പമേ ഉള്ളൂ നിനക്ക് എന്നോട്. നീ ഇപ്പൊ കാണിക്കുന്ന കൂറ് പോലും അവനില്ലാതെ പോയി. നന്ദി കേട്ട ബാസ്റ്റഡ്. വളർത്തിയ കൈകൊണ്ട് തന്നെ നുള്ളിക്കളയാനും ജീപ്പിക്കും അടിയില്ലെന്ന് അവൻ അറിയണം ഇന്ന് തന്നെ. നല്ല സെലക്ഷൻ അല്ലേ? ആ നമ്മൾ വിചാരിച്ചാൽ കേട്ടില്ല. മിച്ചം കാശിനൊന്നും ഇനിയാലോ. അത് ചെയ്തിരുന്നു. അതെ, അവനെന്താ നമ്മളെ തള്ളിയിട്ടത് അറിയില്ല. ഞാൻ പോയി ചോദിച്ചിട്ട്. വേണ്ട പപ്പ, വേണ്ട പപ്പ, പ്ലീസ് പപ്പ. പപ്പനെ കൊന്ന ആരാണെന്ന് ഇവൻ അറിയാം. എല്ലാത്തിനും സാക്ഷിയാണ് ഇവൻ. ഓ, സാക്ഷിയാണല്ലേ. പപ്പന്റെ കൊലയാളി പോലീസിൽ നേരിട്ട് ഹാജരായി. അവൻ കുറ്റവും സമ്മതിച്ചു. പൂർവ വൈരാഗ്യം. ഹീസ് ഇൻ റിമാൻഡ് നൗ. സർ, നിങ്ങൾ സത്യം അറിയാതെയാണ്. ഞാൻ പറയിക്കാനെ കൊണ്ട് സത്യം തെളിയിക്കാൻ നീ ആരാണ്? സി ബി ഐ അതോ ഇന്റർപോൾ? നിയമം നടത്താൻ നീയൊക്കെ മതിയെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ വേഷമിട്ട് നടക്കുന്നത്? ആ വാമ്പക്കോ. സർ ഞാൻ പറയുന്നു. നീ ഒന്നും പറയണ്ട. എന്താണോ മോഹിക്കുന്നത് പിടിച്ച് പുറത്തെ വെളിയിൽ തന്തയില്ലാത്ത. കൊല്ലും ഞാൻ. അണങ്ങി പോരുത്. തന്തയില്ലാത്തവൻ. അവനവനെ ജനിപ്പിച്ചവനോട് തന്നെ പുച്ഛം തോന്നുമ്പോ ആരെയും മുഖത്ത് നോക്കി തന്തയില്ലാത്തവനെന്ന് വിളിക്കാം. അല്ലടാ, ഓർമ്മയുണ്ട് മുമ്പൊരിക്കൽ ഇവിടെ വന്ന് തന്റെ മുമ്പിൽ ഇരുന്ന് വന്നപ്പോ ഉതിർന്നു വീണ തിരുമൊഴികൾ എന്റെ അനിയനെ കുറിച്ച്. യെസ്, ഹി വാസ് എ തേർഡ് റേറ്റ് മോബ്സ്റ്റർ, എ റിയൽ പെയിൻ ഇൻ ദ ഡാഷ് ഫോർ ദി എൻടയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഹി ഗോട്ട് ദ ഡെത്ത് ഹി ഡിസേർവ്ഡ്. അവൻ അർഹിച്ച മരണമെങ്കിലും അവന് കിട്ടി. വാട്ട് ഡു യു ഡിസേർവ്? വണ്ടിക്കടിയിൽ പെടുന്ന തെരുവ് പട്ടിയുടെ മരണം പോലും താൻ അർഹിക്കുന്നില്ല. യു ആർ എ ബ്ലഡി പെയിൻ ഇൻ ദ ഡാഷ് ഫോർ ദി എൻടയർ സൊസൈറ്റി.
പണവും പ്രതാപവും ഉള്ള സകല ചെറ്റയ്ക്കും പറയാൻ കൊള്ളാത്തരം കഴുകി കൊടുക്കുന്ന തന്റെ കൈയുണ്ടല്ല, ഇത് സല്യൂട്ട് ചെയ്യാനേ കൊള്ളൂ. ഈ കൈകൊണ്ട് ഉരുട്ടി തിന്നുന്ന ചോറ തന്റെ ശരീരത്തിലോടുന്ന ചോര, തിരിച്ചു തല്ലാനുള്ള വീര്യം ആണുങ്ങൾക്കുള്ളതാ, അത് തന്റെ ഈ ചോരയ്ക്ക് പറഞ്ഞിട്ടില്ല. ഇനിയും തന്റെ ഉണ്ടെങ്കിൽ പറയടോ, എന്നെ പിടിച്ച് ലോക്കപ്പിലിടാൻ, എന്നിട്ട് കോടതിയിൽ ഹാജരാക്കാൻ. പ്രതിക്കൂട്ടിൽ കയറിയെന്ന അന്തസ്സായിട്ട് ഞാൻ വിളിച്ചു പറയും. കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മുഖമറച്ച് തല്ലിയെന്ന്, അത് നാളെ ഇവിടുത്തെ പത്രങ്ങളിൽ അച്ചടിച്ചു വരും. കമ്മീഷണറുടെ വീരസ്യം വായിച്ച് ചിരിക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ ഇനിയും മീശ വിരിച്ച് നെഞ്ചും തള്ളിച്ചടക്കാൻ ചങ്കൂറ്റമുണ്ടോ തനിക്ക്? ഉണ്ടെങ്കിൽ പറ, എന്നെ വിലങ്ങു വയ്ക്കാൻ. ഇന്ന് മുതൽ നിന്റെ സമയം തെളിയാൻ പോവാ. ചെക്ക് പോസ്റ്റിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അറിയാം. പിന്നെ മംഗലാപുരത്ത് എത്തിയാൽ ഉടനെ ഇങ്ങോട്ട് ഫോൺ ചെയ്യാം. വിദ്യാർത്ഥികൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടിമുടി പെട്രോളിൽ കുളിച്ച് തെരുവിലേക്ക് ഇറങ്ങുമ്പോ തടയാൻ പോയിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഒരു പോലീസുകാരനും ധൈര്യപ്പെടില്ല. നോക്കിയോ, എനിക്ക് ഭയമുണ്ടല്ലേ. ഗുഡ്, നാളത്തെ നീക്കങ്ങൾ എങ്ങനെയാവണമെന്ന് നീയും പപ്പനും കൂടെ തീരുമാനിച്ചാ മതി, എന്നിട്ട് എന്നെ അറിയിക്കണം. മുരുക, ഇവനെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വാപ്പോ. നാളെ എന്താ വേണ്ടതെന്ന് അറിയാമോ നിനക്ക്? ഇല്ല. വാ പറയാം. മരിച്ച രണ്ടുപേർക്കും ഞാനുമായിട്ടെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങളുടെ ഒരു റിപ്പോർട്ടിലും വരരുത്, പത്രങ്ങളിലും അങ്ങനെ വരാൻ പാടില്ല. ഇല്ല,
ഇതുവരെ ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാണ് FIR-ൽ. പത്രങ്ങളോടും അതിലപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം കഴിച്ച് ബോഡി മറവ് ചെയ്യാൻ ഏർപ്പാടും ചെയ്തു. വൈകുന്നേരത്തെ അവാർഡ് ഫംഗ്ഷന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നാണ് എന്റെ ടെൻഷൻ. എന്റെ പേരിൽ വേണ്ട, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങല്ലേ, അങ്ങേയറ്റം സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്യണം. പിന്നെ അവരെ കസ്റ്റഡിയിൽ എടുത്തോ ആ ഹരിയും കൂട്ടരെയും. ഇല്ല, അലിയുടെയും മുരുകന്റെയും മർഡറുമായിട്ട് അവരെ കണക്ട് ചെയ്യാൻ തെളിവൊന്നും കിട്ടിയിട്ടില്ല. തെളിവ് തേങ്ങ കൊല. വെറുതെ കിടന്നുറങ്ങുന്നവനെ വിളിച്ചുണർത്തി അറസ്റ്റ് ചെയ്ത് 4-5 ദിവസം ലോക്കപ്പിൽ ഇട്ടിരിക്കാൻ നിങ്ങൾക്ക് ഒരു തെളിവും വേണ്ട. നാണമില്ലാതെ അവന്റെ തല്ലും വാങ്ങിച്ച് നടക്കുന്നു. ഒരൊറ്റ ദിവസത്തേക്ക് പിടിച്ച് അകത്തിട്ടാ മതി. നാളെ അവരെ എനിക്ക് പുറത്തു വേണം. നോക്കിക്കോ, നാളെ അവരെ ജാമ്യത്തിൽ നടക്കുന്നത് GP ആയിരിക്കും. എന്നാ ആരെയാന്ന് വെച്ചാ വിളിച്ച് പറയാം. ഇതുകൊണ്ട് തീർന്നെന്ന് വിചാരിക്കണ്ട, ഇനിയും വരും ഞാൻ. കൂട്ടണോ? ഞങ്ങൾ വന്നത് അറിയാം, സ്റ്റേഷനിൽ ചെന്നിരുന്നു അല്ലേ? അതെ, ഹരികൃഷ്ണനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. അതും അറിയാം, പക്ഷേ സോറി, ഒരു കാരണവശാലും ബെയിൽ കൊടുക്കരുതെന്നാണ് കമ്മീഷണറുടെ സ്ട്രിക്ട് ഓർഡർ. സർ, ജാമ്യം തരില്ലെന്ന് പറയാൻ ഹരികൃഷ്ണൻ ടെററിസ്റ്റ് മറ്റാണോ? ടെററിസ്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ കോടതി തീരുമാനിക്കും. നാളെ രാവിലെ അയാളെ കോടതി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ജാമ്യം എടുത്തോളൂ. സീ മിസ്റ്റർ ജോൺ, ഇത് അന്യായമാണ്. എന്ത് ചാർജിലാ നിങ്ങൾ ഹരിയെ കസ്റ്റഡിയിലെടുത്ത് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങളോട് സത്യം പറയാമല്ലോ, എന്ത് ചാർജ് കൊടുക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. വാട്ട് റബ്ബിഷ് ഈസ് ദിസ്? ഒരു കുറ്റവും ചാർജ് ചെയ്യാതെ കസ്റ്റഡിയിലെടുത്തിട്ട് എന്ത് തെമ്മാടിത്തരാ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇത് നിങ്ങളുടെ പത്ര ഓഫീസ് അല്ല. ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ സോറി, ഇത് നിങ്ങളുടെ പ്രസ് ക്ലബ്ബും അല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ അയാളെ കോടതിയിൽ ഹാജരാക്കുമ്പോ അയാളുടെ പേരിൽ ഒരു ചാർജ് കാണും. റേപ്പോ ഭവന ഭേദനമോ പദശ്രമമോ പബ്ലിക് നോയിസൻസോ എന്തെങ്കിലും, കഴിയുമെങ്കിൽ ഒരു മർഡർ കേസ് തന്നെ ചാർജ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പേടിക്കണ്ട, എന്ത് കേസായാലും 10 സാക്ഷികളുണ്ടാവും. ദാറ്റ് ഇസ് ഗ്യാരണ്ടി. കൂടുതലൊന്നുമില്ലെങ്കിൽ യു മേ ഗോ. ഞാൻ അല്പം ബിസിയാണ്, അറിയാമല്ലോ. ഇന്നത്തെ അവാർഡ്ദാന ചടങ്ങിന്റെ മുഴുവൻ സെക്യൂരിറ്റിയുടെ ചുമതല എനിക്കാണ്. CM അടക്കം VIP-മാരുടെ ഒരു പട തന്നെ ഉണ്ടെന്ന് നീരവരില്ലേ? കവർ ചെയ്യാൻ ഞാനുണ്ടാവും, തീർച്ചയായും. ഹലോ കമ്മീഷണർ. ഹലോ, എന്താ പുതിയ വേഷത്തിൽ? ഒരു വലിയ ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത്. പിന്നെ എവിടെ വരെയായി നിങ്ങളുടെ സുരക്ഷാ ഏർപ്പാടുകൾ? കളിയാക്കണ്ട, വല്ലാത്ത ഡിറ്റർമിനേഷൻ ഉണ്ടാ റാസ്കലിന്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉത്തരം പറയേണ്ട ഞങ്ങളാ. എന്ത് സംഭവിക്കാൻ? നിങ്ങളുടെ ഈ വെപ്രാളം കാണുമ്പോ എനിക്ക് പോലും ചെറിയൊരു പേടി തോന്നല്ലോ. ഇനി പേടിക്കാനൊന്നുമില്ല, വേണ്ടതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞു. ആ ഹരികൃഷ്ണൻ തളച്ചിടാൻ ലോക്കപ്പിന് ബലം പോരാ എന്നെനിക്കൊരു തോന്നൽ. ഒരു പോലീസ് ഓഫീസറുടെ ധൈര്യം അല്ല, ഒരു പോലീസ് ഓഫീസറുടെ ഇൻട്യൂഷൻ ആണെന്ന് കണക്കാക്കിയാൽ മതി. അവനെ സിറ്റിക്ക് പുറത്ത് ക്രൈംബ്രാഞ്ചിന്റെ ഇന്റർറോഗേഷൻ ക്യാമ്പിലേക്ക് മാറ്റാൻ ഏർപ്പാട് ചെയ്തു. ഭേദ്യം ചെയ്യാനും ചോദ്യം ചെയ്യാനും ഒക്കെ അവിടെയാ സൗകര്യം. കറക്റ്റ്. അവനെ ഇപ്പൊ അവരവിടെ എത്തിച്ചു കാണും. ഇത്ര നേരത്തെ എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. CM പതിവ് പോലെ 2 മണിക്കൂർ ലേറ്റാ. എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടതേ ഉള്ളെന്ന വിവരം ഇതാ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. അത് മിന്നൽ പോലും എത്തിയല്ലേ, വഴിയൊക്കെ ഇടിച്ചു പൊളിച്ച്. അല്ല, വേണമെങ്കിൽ ഒരു പോലീസ് എസ്കോർട്ട് തരാം, ഇന്നത്തെ പ്രത്യേക സിറ്റുവേഷൻ കണക്കിലെടുത്ത്. ഛേ, നാണക്കേട്. നിങ്ങൾ പോയി CM-ന്റെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ഏർപ്പാട് ചെയ്യേ, ഞാനെത്തിക്കൊള്ളാം. ഓക്കെ, താങ്ക് യു. പോട്ടെ.
കേട്ടോ, എന്നെ കൊന്നിട്ട് എവിടെ പോയി ഒളിച്ചു? നീയൊക്കെ എന്റെ ഒക്കെ രക്ഷകനില്ല ആ ഹരികൃഷ്ണൻ, അവൻ ഇനി പുറത്തു വരാൻ പോകുന്നില്ല. ഒഴിക്കരുത്, അഴിക്കും അഴിക്കും. നീ കെട്ടഴിച്ചിവിടെ കെട്ടഴിച്ചാൽ നിനക്ക് കോപ്പില്ല. അഴിക്കും ഒഴിക്കരുത്, എന്നെ കൊന്നിട്ട് നീയൊക്കെ എവിടെ പോയി ഒളിച്ചു? ആരും വേണ്ട, ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക്. നോ, മാംസം പൊള്ളിക്കരിയുമ്പോഴും പ്രാണൻ വിട്ടുപോകാതെ പിടയുന്നവന്റെ വേദന എന്താണെന്ന് നീ അറിയണം. എന്റെ ഉണ്ണി അലറി നിലവിളിച്ചതുപോലെ നീയും നിലവിളിക്കണം. നിന്റെ അനിയനെ ഞാനൊന്നും ചെയ്തതല്ല, ഞാൻ കൊന്നതല്ല അവനെ. അറിയാം, നീ അവനെ കൊന്നില്ല. അത്ര പോലും കരുണ നീ അവനോട് കാണിച്ചില്ല. നീ അവനെ ജീവനോടെ ദഹിപ്പിച്ചു, പച്ച ജീവനോടെ. അതുപോലെ നിന്നെയും തെരുവിലിട്ട് ചാമ്പലാക്കണമെന്നാണ് ഞാൻ മോഹിച്ചത്. അതിനെനിക്ക് കഴിയാതെ പോയി. സാരമില്ല, മിസ്റ്റർ ഹരീശൻ, അയാളെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്ന അനുസരിച്ചു അയാളെ ഞാൻ അറസ്റ്റ് ചെയ്യാം. ഹരി, ഇവരോട് മാറി നിൽക്കാൻ പറയണം. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. തനിക്കാവാം അല്ലേ? തനിക്ക് നിയമത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാം, പിച്ച് ചീന്താം, മുക്കാൽ കാശിന് തൂക്കി വിൽക്കാം, എന്നിട്ട് പിന്നെയും നിയമപാലകന്റെ പുറംതോലിട്ട് ഞെളിഞ്ഞു നടക്കാം. ഇത് അറസ്റ്റ് വാറന്റാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന് കിട്ടിയ എൻക്വയറി റിപ്പോർട്ടിൽ ഇയാളെ പ്രതിയാക്കാൻ നിർദ്ദേശമുണ്ട്, ഉണ്ണിയെ കൊന്നതിന്. നോ, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ഇപ്പൊ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്താലും നാളെ നേരം വെളുക്കും മുമ്പ് നിങ്ങൾ തന്നെ ഇയാളെ കയ്യാമം തുറന്നു കൊടുക്കും. ഇയാളുടെ അച്ചാരവും വാങ്ങിച്ച് ഇയാളെ രക്ഷപ്പെടുത്തി കൊടുക്കും. അതിനും നിങ്ങൾക്ക് ഒരുപാട് ന്യായങ്ങളുണ്ടാവും. പണ്ട് പറഞ്ഞതുപോലെ ഗതികേടിന്റെ കണക്കുകൾ, അല്ലെങ്കിൽ പെര നിറഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാരുടെ നെടുവീർപ്പിന്റെ കണക്കുകൾ. ഒരു തെറ്റും ചെയ്യാത്ത പാവം ഇവരും തന്റെ കൂട്ടാളികൾ. തന്റെ അനിയനെ കൊന്നതിന് പകരം വീട്ടാൻ തനിക്ക് അവകാശമുണ്ട്, സമ്മതിച്ചു. പക്ഷെ ഇവരോ? ഇവരെ ബലി കൊടുക്കാൻ തനിക്കെന്താ അവകാശം? കമോ, ടെൽ മീ. നോക്കിക്കോ, ഇവരിൽ ഓരോരുത്തർക്കും ജീവപര്യന്തം വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിയും. അറിഞ്ഞുകൊണ്ട് കൊലപാതകത്തിന് കൂട്ടുനിന്നതിന് ഐ വിൽ ബി ദ പ്രിൻസിപ്പൽ വിറ്റ്നസ് ആൻഡ് ഐ വിൽ സീ ഇറ്റ് വിത്ത് ദാറ്റ് ദേ ഗെറ്റ് പണിഷ്. ഇവരെ കൂടി കൊലച്ചു കൊടുക്കാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ യു മേ കാരി ഓൺ. എനിക്ക് ഇയാളെ വേണം ജീവനോടെ. നിങ്ങളുടെ അനിയന്റെ കേസ് മാത്രമല്ല, ഒരുപാട് നിരപരാധികളുടെ മരണത്തിന് പിന്നിൽ തെളിയാതെ പോയ കഥകളിലെ വില്ലനാണ് ഇയാൾ. അത് ഞാൻ പ്രൂവ് ചെയ്യും. ഹരി, പ്ലീസ്, യു കെൻ ട്രസ്റ്റ് മീ. ഹരി, ഇക്കുറി നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. കടലാസുമായി വന്ന ഉടനെ കൈ നീട്ടി തരുന്ന കോമാളിയാണ് ഞാനെന്ന് വിചാരിച്ചു അല്ലേ? എന്നെ അകത്താക്കാൻ ഒരു അന്വേഷണ റിപ്പോർട്ടും കുറെ തെളിവുകളും ബാക്കിയുണ്ടല്ലേ? ഇവരോടെ കത്തിക്ക് ചാമ്പലാക്കി ഇവരെയൊക്കെ സാക്ഷി നിർത്തി. പകരം ഒരു പുല്ലും ചെയ്യാൻ നിനക്കൊന്നും ആവില്ല. നിന്റെയൊക്കെ ഈ നിയമമുണ്ടല്ലോ, ഈ നിയമത്തിനകത്തു നിന്ന് തന്നെയാണ് പരമേശ്വരൻ കൊല്ലുന്നത്. ഒരു നിയമത്തിനും പറഞ്ഞിട്ട് അവർ പുല്ലും ചെയ്യാനായില്ല, ഇനിയും ആവില്ല. നിന്നെയും ദൈവന്മാരെയും നശിപ്പിക്കാൻ പരമേശ്വരൻ ജീവിച്ചിരിപ്പുണ്ട്.